போந்து வர்றான். ഓന്തെ ഞാൻ മൈനി. ഇന്ന് രാത്രി പുറത്തു കിടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. നാളെ കാലത്ത് 9 മണിക്ക് ജില്ലാ കോടതിയുടെ മുമ്പിൽ വെച്ച് ആളും ബഹളമൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കണം. അതുപോലെ തിരിച്ചു വരാനുള്ള വഴിയും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിരപരാധികളെ ശിക്ഷിക്കപ്പെടാൻ നമ്മുടെ നീതിപീഠം ആഗ്രഹിക്കുന്നില്ല. വിധി അനുകൂലമാണെങ്കിൽ താങ്കൾ വീണ്ടും മന്ത്രിയാകുമോ സർ? ഇല്ല, ഈ മുന്നണി മന്ത്രിസഭയിൽ സി കെ പിക്ക് ഒരു മന്ത്രിസ്ഥാനമാണ് ഉള്ളത്. ആ സ്ഥാനം ബഹുമാനപ്പെട്ട പുതുക്കുടി ബാലൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഈ സ്പിരിറ്റ് കുംഭകോണ കേസ് താങ്കളുടെ പ്രതിച്ഛായ തകർത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ ഇത്തരം ആരോപണങ്ങൾ സാധാരണമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ, ശിവപുരത്തെ എന്റെ വോട്ടർമാർക്ക് മുമ്പിൽ കഴിഞ്ഞ 40 വർഷം ജീവിച്ചു തീർത്ത എന്റെ രാഷ്ട്രീയ ജീവിതമുണ്ട്. അവർക്കെന്നെ അവശ്വസിക്കേണ്ട കാര്യമില്ല. താങ്കളോടൊപ്പം കൂട്ടുപ്രതികളായ തൃത്താല മൊയ്തൂട്ടിയും പള്ളിക്കര കേശവനും. പ്ലീസ്, ഐ ആം സോറി, കോടതി തുടങ്ങാൻ സമയമായി. കാണാം, വരട്ടെ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ മജിസ്ട്രേറ്റ് ഹരികുമാരൻ തമ്പിയെ അജ്ഞാതർ ആക്രമിച്ചു. ഇന്ന് കാലത്ത് 9 മണിയോടടുത്ത് ജില്ലാ കോടതിയുടെ പരിസരത്ത് വെച്ചാണ് സംഭവം നടന്നത്. ഞങ്ങളുടെ പ്രതിനിധി മീര ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. മീര, യഥാർത്ഥത്തിൽ അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ കോടതി പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. കോടതി പരിസരത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ആക്രമണം നടന്നത്. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രതികൾ മജിസ്ട്രേറ്റിനെ ആക്രമിച്ചത്. ഓക്കെ മീര, ഇതുവരെ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? വമ്പിച്ച പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ ചന്ദ്രശേഖർ ഇപ്പോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് സാർ സംഭവിച്ചത്? വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ആസൂത്രിതമായ ഒരു ആക്രമണമാണ് ഇവിടെ നടന്നത്. വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ പ്രൊഫഷണൽ ആയ ക്രിമിനൽസ് ആണ് ഇത് ചെയ്തത്. എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക്യൂ സർ. ഏറെ വിവാദമായ സ്പിരിറ്റ് കുംഭകോണ കേസിന്റെ വിധി പറയാനിരുന്ന ദിവസം സംഭവിച്ച ഈ അക്രമം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒന്നാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വിടിവിക്ക് വേണ്ടി മീര. ഈ സംഭവങ്ങളെ കുറിച്ച് വിലയിരുത്തുവാൻ യുവനേതാവ് ശ്രീമാൻ പാർത്ഥസാരഥി കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. സാർ, ഇന്ന് നടന്ന സംഭവങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നാട്ടിൽ ക്രമസമാധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ പൗരന്റെ ജീവന് ഇവിടെ എന്ത് സുരക്ഷിതമാണുള്ളത്? താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി കൂടി ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഞാൻ വിലയിരുത്തുന്നു, പ്രതികരിക്കുന്നു. ആരും ഭരിക്കുന്നു നോക്കിയിട്ടില്ല. മാത്രമല്ല, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്യടോ, അവന്റെ അമ്മയുടെ ഒരു പാർട്ടി ജനാധിപത്യം. എനിക്കെന്നല്ല, ബാക്കിയുള്ളവരുടെ ആശ്രയത്തിൽ തീ പിടിച്ചിരിക്കുമ്പോഴേ അവന്റെ ഒരു ഒടുക്കത്തെ കവലപ്രസംഗം. അയാളെ അങ്ങനെ പുച്ഛിച്ച് തള്ളാതെടോ. ദ വീക്ക് വാരിയുടെ സർവേ പ്രകാരം കഴിഞ്ഞ വർഷം കേരളം കണ്ട 10 പ്രമുഖരിൽ ഒരാളാണ് ഈ പാർത്ഥസാരഥി. ആ പരപ്പനങ്ങാടിയിലെ പണിക്കര് പറഞ്ഞത് കൃത്യ. പടച്ചോനെ ഇനി ഈ മജിസ്ട്രേറ്റ് കേസ് നമ്മുടെ തലയിൽ വരുക. ഇതിലും ഭേദം അയാൾ ഒരു 2.5 വർഷം കടന്നു തടവിന് വിധിക്കുകയായിരുന്നു. സഖാവെന്താ ആലോചിക്കുന്നേ? ആരാടോ ഇതൊക്കെ ചെയ്തത്? ആ ഇതിപ്പോ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇനി അഥവാ വിധി നമുക്കെതിരാണെങ്കിൽ തന്നെ കോടതി മുറിയിൽ മൊഹാലസ്യപ്പെട്ട് വരുന്ന എന്നെ കൊണ്ടുപോകാൻ ആംബുലൻസും ഹോസ്പിറ്റലിൽ VIP റൂമും അറേഞ്ച് ചെയ്തിട്ടാ ഞാൻ കോടതിയിലേക്ക് വന്നത് തന്നെ. നമസ്കാരം. നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. അഭിനേ,
കലാലയ രാഷ്ട്രീയം കേരളത്തിന് സമ്മാനിച്ച പവൻമാറ്റ് വിലയുള്ള തിളയ്ക്കുന്ന യുവരക്തമല്ലേ അയാള് പറയട്ടെടോ. നമസ്കാരം. അവനെ വേറൊന്നുമില്ലല്ലോ. ആ എല്ലാവരും ഉണ്ടല്ലോ. ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കണം സഖാവേ. ആദർശധീരനായ അരുമശിഷ്യൻ ലൈവായി തകർത്തോണ്ടിരിക്കുക. കഴിഞ്ഞ ഇലക്ഷനിൽ സൂപ്പർ ലോട്ടോ പോലെ കിട്ടിയ സീറ്റിന്റെ ബലത്തിൽ മന്ത്രിസഭ പുനർസംഘടന എന്ന് പറഞ്ഞ് കൈവിട്ടു പോയ ആഭ്യന്തരം വീണ്ടെടുക്കാൻ ഒരു മാർഗം തേടി നടക്കുകയാണ് മുഖ്യൻ. അല്ലെങ്കിൽ ആ നശിച്ച സ്പിരിറ്റ് കുമ്പോണ കേസ് ആവശ്യത്തിന് ടെൻഷൻ തരുന്നുണ്ട്. അതിനിടയിലായി ഈ എന്റെ ദൈവമേ ടെൻഷൻ കൂടി കൂടി ബി പി കൂടി. ടെൻഷൻ സഹിക്കാൻ വയ്യാതായിട്ടുണ്ടേ സഹ ഒരു കാര്യം ചെയ്യും. അങ്ങ് രാജിവെക്ക്. മന്ത്രിയാകാൻ പറ്റിയ നേതാക്കൾ വേറെ ഉണ്ടല്ലോ നമ്മുടെ പാർട്ടിയിൽ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് കോടതി പടപ്പിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ സ്പിരിറ്റ് കുമ്പോണ കേസിനെയാണ് പോലീസ് സംശയിക്കുന്നത്. വെറുതെ സംശയിച്ചാൽ മാത്രം പോരാ, കണ്ടെത്തണം. ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് സേന മുഴുവൻ കയ്യിലുണ്ടല്ലോ. പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. സഖാവേ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി? എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ ഏത് നേരം കെട്ട നേരത്താണോ ഞാൻ ഈ മന്ത്രി പണി ഏറ്റെടുത്തത്. എത്രയാ ചേട്ടാ? 48 റുപ്യ. അങ്ങോട്ട് നീക്കിട്ടു ദോശ. നേരെ ഇത്രയായിട്ടും സഖാവ് ഒന്നും കഴിച്ചില്ലേ? ഏ വഴിയിൽ ഒന്ന് രണ്ടെടുത്ത് നിർത്തട്ടെ എന്ന് ചോദിച്ചായിരുന്നു കബീർ, പിടിച്ചു നിൽക്കായിരുന്നു. ഞാനും വിചാരിച്ചിരിക്കായിരുന്നു, കണ്ടില്ലല്ലോ എന്ന്. രണ്ടു മൂന്ന് പേര് കുറച്ചു മുമ്പ് വരെ ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ദാ ഇയാള് സന്ധ്യ മുതലേ ദേ ഇവിടെ ഇരിപ്പാ. അറിയോ ആരേത്? സുലൈമാനിക്കയോ? ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. നാട്ടിലുണ്ടായിരുന്നില്ല, മോളോടൊപ്പം കൊടയിലായിരുന്നു. പഴയ വീട്ടിൽ തന്നെയാണോ ഇപ്പൊ താമസം? അതൊക്കെ ഭാഗം വെച്ചു പോയി. ടയറിയമ്പിന്റെ ജോലിയുള്ള മൂത്ത മോനില്ലേ, അവന്റെ കൂടെയാ ഇപ്പം. ഞാൻ എന്താ സുലൈമാനക്ക് ഇപ്പൊ ചെയ്തു തരേണ്ടത്? ഈ വയസ്സിന് ഉള്ള ആരോഗ്യം കൊണ്ട് ചെയ്യാവുന്ന ഒരു ജോലി. ആയുസ് എത്തുന്നത് വരെ അവനവന്റെ ചെലവ് നടന്നു പോയാ മതി. ഈ രാത്രി ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു? എത്ര വയ്യാലും മോനി ഇവിടെ വരുമെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ടാ. സുലൈമാനക്ക് ഒരു കാര്യം ചെയ്യും, കാലത്ത് വീട്ടിലേക്ക് വാ. ശരി. അല്ല ഭക്ഷണം കഴിച്ചു മോനെ. ആരാത്? പണ്ട് പഠിക്കുന്ന കാലത്ത് സുലൈമാനെ കണ്ട ചായക്കട മുകളിലുള്ള ഒറ്റ മുറിയിൽ 6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. മുറിയുടെ വാടകയും കൊടുക്കൂല, ചായക്കടയിൽ നിന്ന് കടവും പറ്റും. എന്നെ വലിയ കാര്യമായിരുന്നു. കൺഗ്രാജുലേഷൻസ് മീന. എന്താ സർ? കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ന്യൂസ് റിപ്പോർട്ടിങ്ങിനുള്ള NDTV അവാർഡ് മീരയുടെ വിൽക്കപ്പെടുന്ന ബാല്യങ്ങൾക്കാണ്. നമ്മുടെ ഭാരത് ടിവിയുടെ അഭിമാനമായ മീരയ്ക്ക് സ്റ്റാഫിന്റെയും എന്റെയും വക അനുമോദനം. മീര ഇതുവരെ സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞില്ല, സസ്പെൻസ് ആണോ? സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ ഞാൻ അല്പം കൺഫ്യൂസ്ഡ് ആയെന്നുള്ളത് ശരിയാണ്. But now I am confident. എന്നിട്ടും സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞില്ല. സോറി സർ, സ്റ്റുഡൻസ് ഇൻ പൊളിറ്റിക്സ്, അതാണ് ടൈറ്റിൽ. കൊള്ളാം. നമ്മുടെ നാടിന് വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന നേതാക്കന്മാർ, ജീവിക്കുന്ന രക്തസാക്ഷികൾ തുടങ്ങിയ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ എല്ലാ മുഖങ്ങളും എടുത്തു കാട്ടാവുന്ന ഒരു പരമ്പര. വെരി ഗുഡ്, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. മീരയ്ക്ക് ശരിയെന്നും തോന്നുന്നത് പറയുക. താങ്ക് യു സർ. ആട്ടെ, എവിടെ തുടങ്ങാനാ പരിപാടി? ജാലിൽ കൂട്ടക്കൊല. നല്ല ഓപ്പണിംഗ്. കേരളത്തിൽ വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊല, ഒട്ടേറെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് മാറ്റം കുറിച്ച സംഭവം, പിന്നെ ദൃശ്യത്തിനുമപ്പുറം കാഴ്ചക്കാരന് മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മീരയ്ക്ക് അതിന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പാവം പെണ്ണിനെ ഒന്ന് സഹായിക്കടോ. അതാരാണ്? ഏത്? ഈ പാവം പെണ്ണ്. ഈ ഞാൻ. പറഞ്ഞു നന്നായി, ഇല്ലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായനെ. എന്തേതൊക്കെ കേട്ടിട്ടില്ലേ? ചാലിൽ കൂട്ടക്കൊലയെന്ന് അതിന്റെ ഫയൽസാ. ക്യാമ്പസ് പൊളിറ്റിക്സിനെ ബേസ് ചെയ്ത് പുതിയ വർക്ക് തുടങ്ങാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞ അടുത്ത അവാർഡിനുള്ള തട്ടിക്കൂട്ടൽ. പോടാ. നിനക്കൊക്കെ എന്തു ആവാലോ, അച്ഛനും അമ്മ അമേരിക്കയിൽ, ഇഷ്ടം പോലെ പണം. ഇനിയിപ്പോ സിനിമ ചെയ്യുന്നു പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നിനക്ക് കോംപ്ലക്സ്. അതെ, ക്യാമറമാനെ നിന്നെ തന്നെ വേണോന്ന് ഞാൻ സബാസ്റ്റ്യൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഞാനില്ല, നമുക്ക് നമ്മുടെ ന്യൂസ് മതി. ന്യൂസിൽ കിടന്ന് ചെതലടിച്ച ചാവാനാ നിന്റെയൊക്കെ വിധി. ലുക്ക് ജെറി,
I'm serious. നാളെക്കാലത്ത് സ്റ്റുഡൻസ് ഇൻ പൊളിറ്റിക്സിന്റെ വർക്ക് തുടങ്ങുക. കഴിഞ്ഞ രണ്ടര വർഷമായി വിചാരണ തടവുകാരായി കഴിയുന്ന ചാലിൽ കൂട്ടക്കൊലയിലെ പ്രതികളെ കാണാൻ നമ്മൾ ജയിലിലേക്ക് പോകുന്നു. എന്താടാ ഇത്? ഇന്ന് ആരുമായിട്ടായിരുന്നു? പാകിസ്ഥാനോ ബംഗ്ലാദേശോ അതോ ചൈനയോ? ഇവൻ പട്ടാളക്കാരനാവാതെ പോയത് നമ്മുടെ നാടിന്റെ ഭാഗ്യം. അതിർത്തിയിൽ കിടന്ന് ഉറങ്ങിക്കളയാറില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒന്നും നീങ്ങിയിരിക്കാൻ. നിനക്ക് എന്നെ പറ്റി കിടന്നാലും ഉറക്കം വരൂ. രാത്രിയിലും ഒരിക്കലും ഉറങ്ങാൻ സമയമില്ല. പകലെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ, പ്ലീസ്. മീര, ഒരുപാട് പേര് ഇവിടെ സിനിമയെന്നും ചാനലെന്നും പറഞ്ഞ് വരാറുണ്ട്. അവരുടെ കയ്യിൽ ഇതുപോലുള്ള പേപ്പറുകളും കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ ആർക്കും പെർമിഷൻ കൊടുക്കാറില്ല. പിന്നെ സെബാസ്റ്റുമായുള്ള ബന്ധത്തിന്റെ പുറത്താ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നത്. എന്റെ സ്വന്തം റിസ്കിലാണ്. എടോ, ഇവർക്ക് ആ ചാലിൽ കൂട്ടക്കൊലക്കേസിലെ പ്രതികളെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെല്ലു. ആ പിന്നെ കെട്ടിക്കാൻ പ്രായമായ രണ്ട് ബെമ്മക്കട തന്തയാ ജോലി കളയിപ്പിക്കരുത്. ഹലോ, ആ ഞാനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവർ വന്നിട്ടുണ്ട്? ശരി ശരി, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ പിന്നെ വിളിക്കാം. ഇത് സാറെന്ന അതിഥിയായി വന്ന സുപ്രഭാതം പരിപാടിയുടെ കോപ്പിയാണ്. ഞാൻ സെബാസ്റ്റിനോട് പറഞ്ഞിരുന്നു. താങ്ക്സ് കേട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങളെ കാണാൻ ഏതോ ചാനലുകാർ വന്നിട്ടുണ്ട്. ഓരോരുത്തന്മാരെ ചെല്ലാൻ പറഞ്ഞു. അവരെന്തിനാ ഞങ്ങളെ കാണുന്നത്? എന്തോ ഇന്റർവ്യൂ മറ്റോ എടുക്കാൻ. അതെ, ഒരു ഉപകാരം ചെയ്യൂ. എന്താ? ഇത്തിരി റോസ് പൗഡർ കിട്ടോ? അധികം വിളിച്ചെടുക്കല്ലേ. അതെ, ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പൊക്കി അടിച്ചേക്കണം. സാറ് ഞങ്ങളെ പൊക്കി അടിച്ച കഥ അവരോട് പറയണോ? ഓ, നീ ഒന്നും മിണ്ടണ്ട, ചോദിച്ചാൽ ഊമയാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇരുന്നോളൂ. എന്താ പേര്? ഹിലാൽ. പി ജി സ്റ്റുഡന്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ കുറ്റബോധം ഉണ്ടോ? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. കോടതിയിൽ നിങ്ങൾ കുറ്റം സമ്മതിക്കുകയാണല്ലോ ഉണ്ടായത്. അതെ, ഞങ്ങളുടെ കൈകൊണ്ട് പറ്റിയ തെറ്റാ. അതിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ അനുഭവിക്കാനും തയ്യാറാ. പാർട്ടിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? പാർട്ടി പറഞ്ഞിട്ടോ, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. അന്നൊരു ആവശ്യത്തിന് പുറത്ത് ചെയ്തു പോയതാ. ഒരു പട്ടാളക്കാരനാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ജീവിതത്തില് ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കാറില്ലല്ലോ. വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? ഏതൊരു അച്ഛനമ്മമാർക്കാ മക്കൾക്ക് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ താങ്ങാനാവുക? അവരാകെ തകർന്നുപോയി. ക്യാമ്പസ് പൊളിറ്റിക്സ് നിരോധിക്കേണ്ട ഒന്നാണ്? അറിയില്ല, അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. കഴിഞ്ഞില്ല മിസ് മീര, ഇതെന്താ മെഗാസീരിയലോ? ഒരാളും കൂടി ബാക്കിയുണ്ട് സർ. ചാലിൽ കൂട്ടക്കൊല കേസിലെ ഒന്നാം പ്രതി ശംഭു. ലുക്ക് മിസ് മീര, അതൊരു തലതിരിഞ്ഞ കേസ്. ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. മീര, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഞങ്ങളുടെ ചോറിൽ മണ്ണിടാൻ നോക്കല്ലേ. അല്ല സർ, അയാളെ ഞങ്ങളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും. എന്താ അവസ്ഥ? എടോ, ആ ശംഭുവിനെ പോയി കൊണ്ടുവാ. എനിക്ക്
ചെല്ല്. ശംഭു ഇരിക്കൂ ഇരിക്കൂ പ്ലീസ് ഇരിക്കൂ. ശംഭുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അമ്മ അമ്മയ്ക്ക് എന്താ ജോലി? ശംഭുവിനെ കാണാൻ അമ്മ വരാറുണ്ടോ? ശംഭുവിന് അമ്മയെ കാണണമെന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. എടുത്തോ, എല്ലാവരും സ്ഥലം വിട്ടോ. വേണ്ട, ഒരു വിശദീകരണവും വേണ്ട. കാള പറ്റുന്ന കേട്ട ക്യാമറ നോക്കി ഇറങ്ങിക്കൊടുത്തു. ആരാന്റപ്പന്റെ നെഞ്ചത്ത് കവാത്ത് നടത്താൻ നല്ല ചേലല്ലേ? ഇറങ്ങ, ഇറങ്ങടാ. ഹേയ്, ഡോണ്ട് ടച്ച് മീ. ഓ, തൊട്ടാലൊഴുകി പോകാൻ സാധനമാണോ? തൊട്ടരുത് തന്നെ. ശരി, വാ, നമുക്ക് പോവാം. എവിടെ നിന്ന് കിട്ടി സെബാസ്റ്റ്യൻ ഇതുപോലെ എക്സെൻട്രിക്കുകളെ? പോണം. ഇന്നലെ രാത്രി മുഴുവൻ അലറിക്കരയുന്ന ശംഭുവിന്റെ മുഖമായിരുന്നു മനസ്സില്. മീര പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു. നമ്മളെ അവിടുന്ന് പറഞ്ഞുവിടാൻ അയാൾ അനാവശ്യമായ തിടുക്കം കാണിച്ചിരുന്നു. അയാൾ ആരുമായിട്ടായിരിക്കും നമ്മൾ അവിടെ ചെന്ന മാറ്റർ ഡിസ്കസ് ചെയ്തത്? തനിക്ക് അയാളുടെ മൊബൈൽ നമ്പർ അറിയാമോ? അറിയില്ല, പക്ഷെ സംഘടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ചെന്ന സമയം വെച്ച് ആ നമ്പറിൽ നിന്നുള്ള ഔട്ട് ഗോയിങ് കോൾസ് ഡീറ്റെയിൽസ് എടുത്താൽ മതി. സേതുരാമയ്യർ സി ബി ഐ ആവാൻ പോവാ. ഇത് ശംഭുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പ്രശസ്ത കോളമിസ്റ്റ് ശങ്കരി മഹാദേവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവരുടെ മകനാ ശംഭു. റിയലി? യാ, അവരുടെ ഏക മകൾ ശാന്തിയും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. അധ്യാപികയായിരുന്ന അവരിപ്പോ ജോലി രാജിവെച്ച് ഒരു അഗ്രഹാരത്തിൽ കഴിയുക. ഈ രണ്ടര വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവർ ശംഭുവിനെ കാണാൻ ജയിലിൽ പോയിട്ടില്ല. അതെ, ഈ ശങ്കരി ടീച്ചറുടെ വീട്. ഓക്കെ, താങ്ക്സ്. അതെ, ടീച്ചർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം ചെല്ലാം, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നീ വന്നാ മതി. ആ പിന്നെ കുറച്ച് എക്സ്റ്റീരിയർ ഷോട്ട്സ് എടുത്തോളൂ ജെറി. മീര, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാട്ടി, അല്പം ദൂരെ നിന്നാ ടീച്ചർ എന്ന് കാണണമായിരുന്നു. ശങ്കരി, ഒന്ന് ആരോ പാത്ത വണ്ടിരിക്ക ഉള്ളേ ഇരുക്ക, പോയി പാരുങ്കോ. ശരി. ആരാ? ഞാൻ മീര. ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. സൈലന്റ് വാലി സമര സമയത്ത് സുഗതമാരി ടീച്ചർക്കൊപ്പം പാത്രക്കടവ് വെച്ച്. കഴിഞ്ഞ ആഴ്ച മലയാളം വരികയിൽ കണ്ടൽ വന സംരക്ഷണത്തെ കുറിച്ച് ടീച്ചർ എഴുതിയ ലേഖനം ഞാൻ വായിച്ചു. എൻവയോൺമെന്റ് ഇഷ്യൂസിൽ അടുത്തിടെ വന്ന ഏറ്റവും നല്ല ആർട്ടിക്കിൾ. എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്വകാര്യ ടി വി ചാനലിൽ റിപ്പോർട്ടറായി ജോലി ചെയ്യുന്നു.
ക്യാമ്പസ് പൊളിറ്റിക്സ് ബേസ് ചെയ്ത് ഞാനൊരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നതാ. ശംഭുവിനെ ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ഒരു എഴുത്തുകാരി എന്ന നിലയിലെങ്കിലും ടീച്ചറുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു എഴുത്തുകാരിക്കും അപ്പുറം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ കാടത്തത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. 14 പേരെ ചുട്ടുകൊന്ന കേസിലെ ഒന്നാം പ്രതിയുടെ അമ്മ. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. എനിക്കൊന്നും പറയാനില്ല, പ്ലീസ്. എന്നാ എന്നതാ ഷൂട്ട് പണ്ടേ? എങ്കെന്ത് വരെ? അല്പം ദൂരെ. ഇന്ന് ഗ്രാമത്തേക്ക് യാരെ പാക്ക വന്നിരിക്ക? ശങ്കരി ടീച്ചറെ. ശങ്കരിയെ ഉങ്ങൾക്ക് എപ്പോ തിരിയും? അത് പിന്നെ ഞങ്ങൾ ശംഭുവിന്റെ ശംഭുവുടെ ഫ്രണ്ട്സാ. അതെ. ഏ മനസ്സിൽപ്പെട്ടത് നിങ്ങ കോയമ്പത്തൂർന്നവര്? എല്ലാ തകരാർക്കും കാരണം അവൻ കോയമ്പത്തൂർന്ന് വന്നതാക്കും. അവനെ കമ്പൽ പണി കൊണ്ടുവന്ന് ഇന്ന് കോളേജിൽ ചേർത്തിരുന്നതാക്കും. എന്തിനായിരുന്നു അത്? എല്ലാം ശങ്കരിയുടെ തോന്നൽ. മനുഷ്യന് കഷ്ടകാലം വരുമ്പോൾ ഇന്തമാതിരി കെട്ട ബുദ്ധി എല്ലാം തോന്നും. ശംഭു അന്നേക്കെല്ലാം പാവമാന പയ്യനാക്കും. അവനക്ക് ഇങ്ങ വരുത്തിക്ക് ഇഷ്ടമേ അല്ലേ. എന്നോട് പയ്യൻ ബാലമുരളിക്കും ശങ്കരിയുടെ പൊണ്ണ് ശാന്തിക്കും ചൊല്ലി വെച്ച നിശ്ചയദാർത്ഥത്തേക്ക് അവൻ അങ്കറന്ത് വന്നാൾ. കാഞ്ചീപുരം ചേലയും ചുറ്റി രാസാത്തി പൊണ്ണ് വന്നാച്ചു. അടി കാഞ്ചി വിശാലാക്ഷി മാമധുരം മീനാക്ഷി പെണ്ണോട് കണ്ണ് വെക്കാതെ കൊഞ്ചം കൊഞ്ചം കൂടെ ഇന്നും കൊഞ്ചം 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 കൂടെ സിരപ്പ് കൊഞ്ചം. ആടാതെ ആട്ടങ്ങൾ ആടിത്തുടിക്കടി കണ്ണമ്മ, പാടാതെ പാട്ടെല്ലാം പാടിപ്പുകൾ തേടി ചെന്നമ്മ. പല്ലാക്ക് മൂക്കുത്തിയും കാഞ്ചീപുരം സെലയും ചുറ്റി രാസാത്തി പൊണ്ണ് വന്നാച്ചു. ശിവരാത്രി നല്ല ശിവരാത്രി തൂങ്ങാതെ പുതു.
കഴിഞ്ഞ വർഷത്തെ കലാജാഥ ഓർമ്മയുണ്ടല്ലോ. എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി ഓഫീസിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രെങ്ത് കുറവുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ട്. സണ്ണി ഒരു മിനിറ്റ്. ആ വാ കേറ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വെരി ഗുഡ് മോർണിംഗ്. ഈ ലോ കോളേജുകാരൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്ത് പറയാനാ ടീച്ചർ? ഈ വർഷം ഇവിടെ സംഘടനയുടെ ചാർജ് എനിക്കാ. പാർട്ടി പറയുന്ന അനുസരിക്കാതിരിക്കാൻ പറ്റും. അല്ല, വീട്ടിലൊരു നല്ല കാര്യം നടന്നിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞില്ല. അയ്യോ, വലിയ ചടങ്ങൊന്നും അല്ലായിരുന്നു. അവൻ അവളുടെ കയ്യിലൊരു മോതിരം ഇട്ടു. ബാലയുടെ അപ്പയുടെ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. കല്യാണമൊക്കെ ഇവളുടെ പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് പറയുന്നു നിന്റെ പോലീസുകാരൻ? എന്തൊക്കെയാണ് ശംഭു? ശംഭു നമ്മുടെ കോളേജിലേക്ക് മാറി. ഇന്ന് ശംഭുവിന്റെ ഫസ്റ്റ് ഡേ ആ. വെരി ഗുഡ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്യാമ്പസുകളുടെ ഒരു കലാജാഥ. നാടകവും പാട്ടും ഒക്കെ ആയിട്ട്. എന്നാ ഞാൻ അങ്ങോട്ട് കാണാം. നിങ്ങള് അവനെ കണ്ടു പഠിക്കണം. ഒരു പാവപ്പെട്ട വീട്ടിലാ പാർത്ഥം ജനിച്ചത്. അയാൾ അമ്മയുടെ ബെസ്റ്റ് സ്റ്റുഡന്റാ. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ചയാള് റാങ്ക് നേടിയത്. നിങ്ങൾക്കൊക്കെ സൗകര്യ കൂടുതലാ. ഇതൊക്കെ അമ്മ തന്നെ ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നടക്ക ടീച്ചറെ. വിവേക് ഇൻ ക്ലാസ് റൂം. ഓക്കേ, ഇവിടെ വിവേക്. അപ്പൊ സൊന്നല്ല, ഇത് കോളേജ് വേണ്ടാന്ന്. ശംഭു അങ്ങ് പാര്, അത് ഇന്ത് കോളേജില് താ നടക്കരുത്. ശാന്തി ക്ലാസ് കാണിച്ചു കൊടുക്കുമോളെ. വാ. ഹായ് ശാന്തി, ആരാത്? ഏട്ടൻ. എവിടെയായിരുന്നു? കോയമ്പത്തൂർ. നിന്നോടല്ല, ഇയാള് പറ. കോയമ്പത്തൂരിൽ പഠിക്കാനോ അതോ പഠിപ്പിക്കാനോ? പഠിക്കാനാ. കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. സീനിയേഴ്സിനോടൊക്കെ ഒരു ബഹുമാനം വേണം. ശെല്യൂ. ഗുഡ് ബോയ്. ഈ ബഹുമാനം എന്നും ഉണ്ടായിരിക്കണം. ഇതാ ഞങ്ങളുടെ യൂണിയൻ ചെയർമാൻ അഗ്നിവേഷ്, മുൻമന്ത്രി ആദിശേഷൻ എന്ന് കേട്ടിട്ടില്ലേ? അയാളുടെ മരുമകനാ. അയാളുടെ മകളും ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്, അപർണ ആദി. അവളെ അപേക്ഷിച്ച് അയാൾ വെറും പാവ. ആ അവതാരത്തെ ചേട്ടനൊന്ന് കാണണം. അവർണെ അവർണെ പുതിയൊരു ഇര വന്നിട്ടുണ്ട്. ആരാ? നമ്മുടെ ഉണ്ണിയാർച്ചയുടെ മോൻ. ഹായ് ശാന്തി. ഇതാരാ ശാന്തി? ഏട്ടൻ. ഇതെങ്ങോട്ട് പോന്നു ക്ലാസ് കാണിച്ചു കൊടുക്കാൻ? എന്താ ശാന്തി ഇത്? ശാന്തി ഏട്ടൻ ഞങ്ങളുടെ ഏട്ടനല്ലേ. അതുകൊണ്ട് ശാന്തി ഒരു കാര്യം ചെയ്യേ, പോയിക്കോ. ഏട്ടന് ഞങ്ങൾ ക്ലാസ് കാണിച്ചു കൊടുത്തോളാം. പോയിക്കോ. ഉണ്ണിയാർച്ചയുടെ മോന്റെ പേരെന്താ? കണ്ണപ്പനുണ്ണി. കണ്ണപ്പനുണ്ണി എന്നാണ്? അല്ല, പിന്നെ ശംഭുലിംഗ മഹാദേവൻ. അയ്യേ, എടി മനുഷ്യന്മാർക്ക് ഇങ്ങനെ പേരുണ്ടാവും? ഉണ്ടാകും. നീ ശിക്കാരി ശംഭു എന്ന് കേട്ടിട്ടില്ലേ? അത് നിങ്ങളാ? അല്ല. അപ്പൊ അതാരാ? എനിക്കറിയില്ല. നിനക്കറിയോ? അപ്പൊ അത് ആരായിരിക്കും? ആരെങ്കിലും ആവട്ടെ. ശംഭു വാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ശംഭുവിന് ക്ലാസ് മുറി കാണിച്ചു കൊടുക്ക്. ഞാനിപ്പോ വരാം. ശംഭു ചെല്ല്. Have a nice day. Bye.
ഇവളൊക്കെ ഷോക്ക് അടിപ്പിച്ചു കൊല്ലണം. ഇവക്കെ ഷോക്ക് കൊടുത്താലേ അങ്ങ് പള്ളിവാസല ഫ്യൂസ് പോവും. അതാ ഇനം. ആ ഞാനായില്ലേ ഉണ്ണിയാർച്ചയുടെ ശങ്കര ടീച്ചറുടെ മോനല്ലേ. കയ്യിൽ എന്നെ പട്ടിർക്ക്. എങ്കയോ അടിപ്പട്ടിടിച്ചു. അമ്മാ എനിക്ക് എന്താ കോളേജ് പിടിക്കല്ലമ്മാ. ഞാൻ തിരുമ്പി പോറേ. ഇങ്ങ പാര് ശംഭു, നീ എങ്കേം പോവേണ. ഇനിമേൽ അവത് ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് ചൊല്ലി നടക്കാതെ പഠിക്കത്തക്ക് പാര്. പഠിക്കുന്നത് പറ്റ കോളേജ് അത്. കോളേജിക്ക് എന്നെ കുഴപ്പം. കോളേജിൽ കൊണ്ടും പ്രശ്നമില്ല. എല്ലാം തല തിരിഞ്ഞ പ്രസംഗ. ഏ ശാന്തി. പ്രസംഗ എല്ലാം എന്നെ കാണുമ്പോൾ അടിക്കടി ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചാണ് ഏൻ കൂപ്പറാങ്ക. സാപ്പിടുമ്പോൾ പേശാമ ഇരിക്കരിയാ. ആമ ശാന്തി. அவங்க எல்லாம் அடிக்கடி உண்ணியார்ச்சானு கூப்பிடுறாங்க. ஐயோ அண்ணா, ஸ்டூடண்ட்ஸ் நம்ம அம்மாவை பரிகாசம் பண்றதாக்கும். நிஜமாவா? லே, இந்த கோயம்புத்தூர்ல சாப்பாடு நல்லவே இல்ல. இங்க பிரமாதமா இருக்கு. கொஞ்சம் உண்ணியார்ச்ச. இந்த சமயம் சூஜனா மட்டும். இந்த சமயம் சூஜனா மட்டும். நாளை சமயம் ஆளி பொழுதும். ஆளி பொழுதும். ஆஸ்ர வித்யாபியாச கட்டோட அவசாரம். എന്താ കണ്ണപ്പനുണ്ണി, തൈര് സാധമോ പൊങ്കലോ? ദേവറിനെ കുറച്ചു ദിവസം നീ നീന്തറിനേക്ക് വിട്ടുപോന്നു. അവനവന്റെ പാട്ടിന് വിട്ടേക്ക്. ആഹാ, ഇട്ടിപ്പോ നല്ല ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. നമുക്കൊന്ന് തണുപ്പിച്ചു കളയാലേടി. മാർഗദർശനം സൃഷ്ടിക്കരുത്, സമാധാനപരമായി പിരിഞ്ഞു പോകണം. പറഞ്ഞു മനസ്സിലായില്ലേ? പിരിഞ്ഞു പോകാനല്ല സാർ, ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല സാർ. ഞാൻ ഒരിക്കൽ കൂടി പറയുക, സമാധാനപരമായി നിങ്ങൾ പിരിഞ്ഞു പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കാം, അല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. അപകടം പിടിച്ച് വേലക്ക് പോക വേണ്ടെന്ന് സ്വന്നേൻ. അപ്പാ എനക്കൊന്നുമില്ല, രണ്ടു ദിവസം റെസ്റ്റ് എടുത്ത് എല്ലാം ശരിയായിടും. എല്ലാം ശരിയാക്കും. ഇതാ അവളെ പാര്. അവരൊക്കെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയോ? അപ്പാ, അടിപ്പെട്ട പോലീസുകാരിൽ എനിക്കാ നിസ്സാര പരിക്ക്. മറ്റവങ്ക പറ്റി കൊഞ്ചം നനച്ചു പാര്. നീ ചൊല്ലത് ശരിതാൻ, ഇരുന്നാലും എനക്ക് ഉന്നെ പറ്റിതാ കവലെ. ടീച്ചർ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പഠിക്കാനുള്ള പുസ്തകത്തോടൊപ്പം ബോംബുമായിട്ടാണ് കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തുന്നത്. ഞാൻ കണ്ടതാ ബോംബെടുക്കുന്നതും പോലീസിന് നേരെ എറിയുന്നതും. അമ്മ, ഇനി നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അമ്മ ഒന്നും കണ്ടിട്ടുമില്ല, നമുക്ക് ആരുകിട്ടേം പരാതിയില്ല. വ്യക്തമായ സാക്ഷികളും തെളിവുകളും ഉണ്ടെങ്കിൽ നടപടിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? പഠിക്കണമെന്ന് മോഹമുള്ളവരാണ് ഇവിടെ വരുന്ന ഭൂരിപക്ഷം കുട്ടികളും. ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി നമ്മൾ അവരുടെ ഭാവി കളയണോ? വെറുതെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇനി അവരെ സസ്പെൻഡ് ചെയ്താൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ശരിയാ, നമ്മുടെ കോളേജിൽ ഇത് പുതിയ സംഭവം അല്ലല്ലോ. കൊല്ലാ കൊല്ലം ഇതൊക്കെ ഇവിടെ സംഭവിക്കാറുള്ളതാ. കൊല്ലം കൊല്ലം സമയമാകുമ്പോ നടത്തിക്കൊണ്ട് പോവാൻ ഇത് തൃശൂർ പൂരമൊന്നും അല്ലല്ലോ സാർ. ആ തെമ്മാടികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ സാർ? അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞത്? അവരെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന്റെ ടിഫിൻ ബോക്സിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിയതും നമ്മുടെ നാട്ടിലാണ്. പത്രം തുറന്നൊന്ന് നോക്കണം സാർ. സ്ത്രീപീഡനമായാലും കൊലപാതകമായാലും പിടിക്കപ്പെടുന്നവരിൽ എത്ര അധ്യാപകരുണ്ടെന്ന്. അധ്യാപകൻ പകർന്നു നൽകേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളിലെ അക്ഷരങ്ങളല്ല, മറിച്ച് ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ ജീവിക്കാനുള്ള അറിവാണ്. എന്തിനാണ് സർ ഇത്തരം കവലച്ചട്ടമ്പികളെ പടച്ചുവിടുന്ന ക്രിമിനൽ ഫാക്ടറികളായി കലാശാലകളെ മാറ്റുന്നത്? ഞാൻ കണ്ട കാര്യങ്ങൾ എവിടെ പറയാനും തയ്യാറാണ്.
ബാക്കി സാറ് തീരുമാനിക്കുക. ഇതിപ്പം നമ്മുടെ മൂക്കിന് താഴെ സ്വന്തം കോളേജിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പരിക്ക് പറ്റിയ കുട്ടികളിൽ രണ്ടുപേരും ഇപ്പോഴും ആശുപത്രിയിലാ. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പരിക്ക് പറ്റിയ മുഴുവൻ കുട്ടികളുടെയും വീടുകൾ സന്ദർശിക്കണം. വരൂ പാർത്ഥ, കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അഗ്നിവേശൻ അടക്കം ആറു പേർക്ക് സസ്പെൻഷൻ ഉറപ്പാ. കലാശാലകളോ അതോ ആയുധപ്പുരകളോ, പ്രൊഫസർ ശങ്കരി മഹാദേവൻ, വസ്തുനിഷ്ഠമായ പഠനം, തെളിഞ്ഞ ഭാഷ, എന്താ വായിച്ചില്ലേ? വായിച്ചു. പാർത്ഥനുമായി പ്രൊഫസർ നല്ല അടുപ്പത്തിലാണല്ലോ. പാർത്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു സംസാരത്തിൽ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കാൻ പറയുക. ആ ദൗത്യം ഞങ്ങൾ പാർത്ഥനെ ഏൽപ്പിക്കും. അതെ. അവരെ കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ടാ ഞാനീ പറയുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവർ. കാര്യങ്ങൾ കൈവിട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തിൽ സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പാർത്ഥന് വേറൊന്നും പറയാനില്ലല്ലോ, ഉണ്ടോ? ഒരു നിമിഷം ടീച്ചർ, അവിവേകമെങ്കിൽ അറിവില്ലാത്തവർ കാണിക്കുന്നാണെന്ന് കരുതി ടീച്ചർ ക്ഷമിക്കണം. ടീച്ചർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി പിൻവലി. ഞങ്ങളുടെ ഇത്രയും പേരുടെ ജീവിത പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ പൊന്നു ടീച്ചർ ആ പരാതി അങ്ങ് പിൻവലി. ടീച്ചർ ശരിക്കും ഉണ്ണിയാർച്ച തന്നെ. ടീച്ചർ പറഞ്ഞത് അവസാന വാക്കാണോ? എന്നാ അതിന്റെ ഒപ്പം ടീച്ചർ ഇത് കൂടി ഒന്ന് കംപ്ലൈന്റ് ചെയ്യും. കിട്ടവരാതെ കേസ് വേണ്ടെന്നാണോ ടീച്ചർ പറയുന്നത്? കേസും കോടതിയൊന്നും നമുക്ക് വേണ്ട. പ്രിൻസിപ്പാലിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കാരോടും ഒരു പരാതിയില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. എനിക്ക് എന്നോട് പുള്ളകൾ തന്നെ മുഖ്യം. ശംഭു, നീ കോയമ്പത്തൂർക്ക് തിരിച്ചു പോവാ. ചൊന്നത് പുരിയില്ലയാ? നാട്ടിലുള്ള പഠിത്തം മതി. നാളെ തന്നെ ശംഭു തിരിച്ചു പോകുന്നു. സപ്പോസ് ഈ വർഷം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. നോ, ആരും എന്നോടൊന്നും പറയണ്ട. ഇതെന്റെ തീരുമാനമാണ്. ശംഭു പോവാന്ന്. പോവാന്നോ? എങ്ങോട്ട്? ദൈവം തിരിച്ചു പോവാന്ന്. ഇവനെ അഗ്നിവേശനെ പേടിച്ച് തടിതപ്പാ പൊട്ടൻ. നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാനില്ലേ നിന്റെ കൂടെ. എന്തിനാ ഉറങ്ങാൻ? എന്റെ മനോവീര്യത്തെ തൊട്ട് കളിക്കല്ലേ. എന്ത് സാധനടാ അത്? ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. നിനക്കത് കാണിക്കാം. ശംഭു, നീ കാര്യമായിട്ടാണോ പറഞ്ഞത്? അതെ,
ഞാൻ നാളെ പോകും. നിനക്കെന്താടാ വട്ടുണ്ടോ? ടീച്ചറെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവനെ പേടിച്ച് ഇവൻ പോവാന്ന് പറഞ്ഞ ആരെയും പേടിച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് നിങ്ങൾക്കൊക്കെ നല്ലത് ഞാനിവിടെ നിന്ന് പോകുന്നതാ. ഇനി ഒരു യാത്ര പറച്ചിലില്ല. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോ നിങ്ങളൊക്കെ വന്ന് കണ്ടോളാം. ഓക്കെ. ഹായ് സ്വാമി. കലക്കി അവനൊന്ന് കൊള്ളാത്തതിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ 18 അടവും പഠിച്ചിട്ട് തന്നെ ആയിരുന്നു കണ്ണപ്പനുണ്ണി അങ്കത്തട്ടിൽ ഇറങ്ങിയത്. ഞാൻ തിരിച്ചു പോവാ. പോകുന്നതിന് മുമ്പ് എല്ലാരെയും കൂടെ ഒന്ന് യാത്ര ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒളിച്ചോട്ടാണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇവിടെ മനസ്സുണ്ടായിട്ടില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർ പറയുന്നു തിരിച്ചു പോകാൻ. ഈ ക്യാമ്പസിൽ നിന്ന് പോയി 2-3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമ്മളൊന്നും അറിയാവുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവില്ല ഇവിടെ. പക്ഷേ അന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളല്ലേ നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരുപാട് പേരുടെ ശാപം പിടിച്ചു വാങ്ങണോ? കളിതമാശകൾ ക്യാമ്പസ് ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടാകും. വരട്ടെ. നമസ്കാരം സ്വാമി. വെളിയിൽ എവിടെയെങ്കിലും വെച്ച് അതും ഒരുപാട് തേടിപ്പിടിച്ച്, അല്ലാതെ ഇങ്ങനെ ഈ മണ്ണിൽ വെച്ച് നിന്നെ ഇത്രയും പെട്ടെന്ന് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ ചങ്കുറപ്പുള്ളനാ. ഞാനൊരു പ്രശ്നത്തിനുമില്ല. നിങ്ങൾക്ക് നേരെ പൊരുതാനുള്ള ശക്തിയും എനിക്കില്ല. ഉപദ്രവിക്കരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അമ്മ പരാതി പിൻവലിച്ചിട്ടുണ്ട്. ഞാനിവിടം വിട്ട് പോവാ. നീ ഇവിടം വിട്ട് പോയേ പറ്റുള്ളൂ. നമ്മള് തമ്മിലുള്ള കൊടുക്കല് വാങ്ങലുകൾ തീർത്തിട്ട് ഈ ക്യാമ്പസിൽ എനിക്ക് നേരെ ആദ്യമായി ഉയർന്ന കൈ നിന്റേതാ. അത് അവസാനത്തേതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവിടം വിട്ടു പോയാലും നിന്റെ അമ്മയും പെങ്ങളും ഒരു ദിവസം പോലും ഈ ക്യാമ്പസിലെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അറിയാലോ അഗ്നിയാ പറയുന്നത്. അഗ്നി ശംഭു, എന്തു പറ്റിയടാ? നീ എന്തിനാ അവരുമായി വഴക്കിന് പോയത്? നീ ഇവിടം വിട്ടു പോയാലും നിന്റെ അമ്മയും ഞങ്ങളും ഒരു ദിവസം പോലും ഈ ക്യാമ്പസിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അറിയാലോ അഗ്നിയാ പറയുന്നത്.
that you're so beautiful. Now let's check it out, the wicked situation, guys. Bojangles style, you're looking so fine. The bottle and mud sticks in the bus stand. Give me rock, give me roll. Let me make the time I rock on. Give me life, how I like. Let me make my life a rock on. You gotta be with me tonight, do you mind? And I'm gonna throw myself onto you, do you mind? And a man like me is hard to find. And I know it's gonna be fine. Yeah! Bomma, bomma, kutti little charu bomma. Bomma, bomma, frakaninya kutti bomma. Balachu premichu nadakana jarakal. Tanikyu tanikyu valarthana vara. Tadicha pulingam viravadungu mungum. Kudichu kutadi avarangu dungum. Bomma, 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 bomma. Kutti little charu bomma. They got me giving you attention. Baby, don't mix up an action. I know your intention. You bet you want to take it to fashion. You're walking like a fool in a reputation. You do the walk, the pooch I walk. With the lipstick mascara, yandere para. You move a little to the side and as I walk by. You keep it shining to your crocodile. I'm in a jechi, jechi. Woman, woman, I'm in a jechi, jechi. Woman, be kind. அஞ்சாதி ஒரு அப்பாவி அறிவில்ல பாதி அவனெல்லாம் அவளானே அளவில்ல பாதி அடியெல்லாம் செண்டைக்கு குணமெல்லாம் பொம்மா 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 குட்டிலிட்ட சரு பொம்மா 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 ரக்கணிஞ்ச குட்டி பொம்மா. And they want a body motion. I lost all my motion. My heart is on explosion. Baby, give me your solution. And I'm more compromise the situation. Benna, benna, shaka taka shaka, boomma. അറിയാത്തവൻ കൊണ്ടാൽ അറിയോന്ന് കരുതി. നിനക്ക് കൊണ്ടിട്ടും മനസ്സിലായില്ലല്ലോടാ. എന്താടാ നോക്കി പഠിപ്പിക്കുന്നു? എന്താടാ നോക്കി നിക്കാതെ തൂക്കി വെളിയിൽ ഇടടാ. ഒരു ഉറപ്പ്, ഒരു വാക്ക്, അമ്മയും പെങ്ങളെ ഉപദ്രവിക്കില്ലെന്ന്. ഞാൻ ഈ നാട് വിട്ട് തന്നെ പൊക്കൊള്ളാം. പ്ലീസ്. അത് പറ്റില്ല. Woo!
ടീച്ചറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. കുറച്ചു ദിവസം പുറത്തിറങ്ങണ്ട, എല്ലാം ഒന്ന് തണുക്കട്ടെ. വധശ്രമത്തിനാണ് കേസ്, കോംപ്രമൈസ് വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക്സ് മാർത്തേട്ട. ചെല്ല, ഗുഡ് നൈറ്റ്. നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ പാവം മനുഷ്യർ താമസിക്കുന്ന അഗ്രഹാരങ്ങളാണിത്. കണ്ട തെരുവ് ഗുണ്ടകളൊക്കെ കയറി ഇറങ്ങി അവരുടെ സ്വസ്ഥത നശിപ്പിക്കരുത്. നീ ചുമ്മാര്, കല്യാണം പറഞ്ഞുറപ്പിച്ച ഒരു പൊണ്ണിരിക്കിങ്ക ഇന്തമാരി ഇടത്തില് പോലീസ് വന്ന് പോറത്തേക്ക് വഴിവെച്ചിടാതെ ഇന്തമാരി ഒരു പുള്ളയല്ലെന്ന് നനച്ചിക്കറേ. ദയവു ചെയ്ത് എങ്ങളെ വിട്ട് പോയിട്. നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ പാവം മനുഷ്യർ താമസിക്കുന്ന അഗ്രഹാരങ്ങളാണിത്. കണ്ട തെരുവ് ഗുണ്ടകളൊക്കെ കയറി ഇറങ്ങി അവരുടെ സ്വസ്ഥത നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് എങ്ങളെ വിട്ട് പോയിട്. ഇതാണ് ആള്. പറഞ്ഞു കേട്ടപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വിളിപ്പിച്ച്. മിടുക്കനാണ്, ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ എത്ര പ്രയാസപ്പെട്ടാലും അത് നടപ്പിൽ വരുത്തുക, അതാണ് എൻ്റെയും രീതി. ശംഭുവിനെ എനിക്കിഷ്ടമായി, ഞങ്ങളോടൊപ്പം നിൽക്കാവോ നിനക്ക്? നിൽക്ക. വെരി ഗുഡ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും ശരി. അഗ്നി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ അവസാനിക്കുകയാണ്. പാർത്ഥ, ശംഭുവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇവർ തമ്മിലുള്ള കേസ് കോംപ്രമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. വിളിച്ച വെളിപ്പുറത്തുണ്ടാവണം. ചെല്ല്. അമ്മാവ, അവനങ്ങനെ കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കണം, അതാണ് ആദിശേഷന്റെ രീതി.
ഇതുപോലുള്ള വിജയങ്ങളാണ് ഒരു പട്ടാളക്കാരന് ഊർജം നൽകുന്നത്. ഒരു പട്ടാളക്കാരന് ഏറ്റവും അത്യാവശ്യം ഇതുപോലത്തെ വിരിഞ്ഞ മാറാണ്. വിരിഞ്ഞ മാറ് ഇത് നിറഞ്ഞ യൗവനമല്ലേ? അല്ല, യൗവനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് ആഭരണാധിപര ഡോസ് കൊടുക്കണ്ടേ? അവളെ എന്താ ചെയ്യണ്ടെന്ന് അറിയോ? അവൾ ഇതുപോലെ ഇങ്ങനെ കുനിച്ചു നിർത്തണം. കാളക്ക് അടിക്കുന്ന പോലെ കാലും കയ്യിലും ലാടം അടിക്കണം. ഞാൻ വേറെ എന്തൊക്കെ ആഗ്രഹിച്ചു? എന്നെ എന്ത് ചെയ്യുന്ന ഇട്ടുപ്പ് പറഞ്ഞേ? നാളെ ക്ലാസ്സിൽ വരുമല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം. ശമ്പൂല്ലേ ഇവിടെ, എനിക്കൊന്ന് കാണണം. നിന്നെ കാണാൻ അവർണ വന്നിരിക്കുന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്ന് തോന്നാം. എന്താ എന്നോട് പറയാനുള്ളത്? കുറച്ചു കാലമായി ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നിയിട്ട്. എനിക്ക് വായിക്കാമ്മ മനസ്സ്. സ്വന്തം നിഴലിനെ പേടിച്ച് സൂര്യന് നേരെ മുഖം പിടിച്ചിരിക്കുക ശംഭു. ആർക്കു വേണ്ടി ഈ വേഷം കെട്ടുന്നത്? ആരോടാണ് ഈ പക? സ്വന്തം അമ്മയോടും പെങ്ങളോടുമോ? അതോ തന്നോട് തന്നെയോ? എന്റെ അച്ഛനടക്കം നിങ്ങളുടെ പുതിയ രക്ഷകരിൽ ആരെയും വിശ്വസിക്കരുത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശംഭുവിനെ ഉപയോഗിക്കുക. സ്നേഹിക്കുന്നവരുടെ മനസ്സ് സങ്കടപ്പെടുത്തരുത്. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണം. ടീച്ചർക്കും ശാന്തിക്കുമെല്ലാം ശംഭുവിനെ വേണം, എനിക്കും വേണം ആ പഴയ ശംഭുവായിട്ട്. പാട്ടി, കായികരി എല്ലാം നല്ല നുറുക്കി വൈ, അവയിൽ അവന് രൊമ്പ പിടിക്കും. അമ്മന്നേക്ക് സ്ട്രൈക്കാക്കും, പേപ്പറിലെ പോട്ടിരിക്ക. അനാലും ക്ലാസ് കട്ട് പണ വേണ്ട, പോയിട്ട് വരുതൊക്കെ എന്നെ കഷ്ടം. ബസ്സിലെ ഒറ്റയ്ക്ക് നാളെ പോകാൻ മുടിയത്, നീ കൂടെ വാമ്മ. മോള് പൊയ്ക്കോ, അമ്മ പിന്നെ വരാം. അമ്മ, അവ ഓങ്കിട്ട് എന്നെ ചെന്നാ? ആരമ്മ? അപർണ. ശംഭു അണ്ണാവ കൂട്ടിട്ട് വരാൻ ചൊന്നാ? അപ്പടി എന്നെ നീ പോമ്മ. അമ്മ വല തോറ്റാച്ച്. ഞാൻ അവന് എന്നെന്നോ ചൊല്ലിട്ടെ? എനിക്കകത്ത് അവ എന്തമാരിയെല്ലാം പണ്ണേ, എനിക്ക് തരും. അവ ഇങ്ങിരുന്ന് പോനല്ലോ എന്ന് ശരിയാ സാപ്പിട്ടിരിക്ക മാട്ട. അമ്മ അടുത്തുകൊള്ള പുറപ്പെടാൻ പോലെ ഇരിക്കും. നാവണ്ണ കേട്ട ഉണ്മയെ ചൊല്ലുവയാ? ഏതാക്കും അവങ്കിട്ട് ഏർക്കര പാശത്തിലെ പത്തിലെ ഊണ്ണി എങ്ങിട്ട് ഏർക്കാ ഉനക്ക്? ശാന്തി, നീ കൊഞ്ചാമ്മ പോകരുതൊക്കെ പാറ്. ഉന്നോട് അരുമ പൊണ്ണു പോയിട്ട് വരേ. ഹലോ, ഇതുവരെ ഉറങ്ങി തീർന്നില്ലേ? ശംഭുവിന്റെ സ്വന്തം വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. കൊള്ളാം, സുന്ദരനായിട്ടുണ്ട്. അതെ, 10 മണിക്ക് മുമ്പ് ഈ പീസിനെ അവിടെ എത്തിച്ചേക്കാന്ന് വാക്ക് കൊടുത്താ ഞാൻ. ഇറങ്ങാം. ആ അതെ, ഒരു സംശയം, നിങ്ങൾ അമ്മയും മക്കളും ഒന്നായ നമ്മള് പുറത്താവും. അങ്ങനെ സംഭവിക്കില്ലെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാ മതി. ശംഭുവിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും ഞാൻ. അപർണ എന്താ ഇവിടെ? അത് ഞങ്ങൾ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, സമരമല്ലേ? സണ്ണി, പോകുന്ന വഴി അപർണ വീട്ടിലേക്ക് നടക്കണം. ചെല്ല ശംഭു, വണ്ടിയിലേക്ക് ഇറങ്ങി. ആ ശംഭു ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അപ്പോ കഥയൊന്നും അറിഞ്ഞില്ല. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തും കണ്ണൂരിലും സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചു. പെൺകുട്ടികളടക്കം നിരവധി പേർ ആശുപത്രിയിലാണ്. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഒടുവിലത്തെ ഇരകൾ. കാർഷിക കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന കർഷകനെ പോലെ വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പുതുമയില്ലാത്ത വാർത്തയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചവളർത്താൻ സമ്മതിക്കരുത്. കൊല്ലത്തും കണ്ണൂരിലും രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന കുട്ടികളുടെ ചോരയ്ക്ക് മറുപടി കൊടുക്കണം. ശംഭുവും കൂട്ടരും തെരുവിലിറങ്ങണം. ശംഭു എന്താ ആലോചിക്കുന്നേ? ഞാൻ അമ്മയോടൊന്ന് വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. നന്നായി. ആ
ഒരേ സമയം നമ്മുടെ മുന്നിൽ രണ്ട് ശരികൾ വരേണ്ടിയിരിക്കുന്നു. ഒന്നിനെ തള്ളി മറ്റൊന്നിനെ സ്വീകരിക്കാൻ. ഭോഗമല്ല, ത്യാഗമാണ് വിപ്ലവത്തിന്റെ ആത്മാവ്. ഇന്ത്യയും ദ്രോഹിക്കാതിരിക്കലാണ് അഹിംസ. ശാരീരികമായ അഹിംസ ആർക്കും പാലിക്കാനാവില്ല. നമ്മൾ ജീവിച്ചു തീർക്കുന്ന ജീവിതം മറ്റുള്ളവനു കൂടി ഉപകാരപ്പെടുത്തണം. എന്ത് ചെയ്യണമെന്ന് ശംഭു തീരുമാനിക്കണം. അവര് നമ്മളുടെ നിപ്പിളിനെ നിപ്പിളിനെ ഒരു കാരണമില്ലാതെ പോലീസ് നിപ്പിളിനെ തല്ലി ചേച്ചു. വായിന്ന് മൂക്കി നോക്കി എന്താ ഇത്? വല്ലാത്തൊരു വിധിയായി പോയി ശങ്കരുടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ശംഭുവെ പാത്ത കേട്ടതാകെ ചൊല്ല. ശരി പറയാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മീറ്റിംഗിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? ഈ വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെയാണ്. ഏത് സമയത്തും ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ എന്റെ ഗുരുനാഥനെയാണ് കാണുന്നത്. ഒരിക്കലും പാർട്ടിയെ ഞാൻ വിമർശിച്ചിട്ടില്ല. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഭരണത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാനാണ് ചെയ്തത്. താങ്കൾ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? വെറും ആരോപണങ്ങൾ മാത്രമായി കാണുന്നു. അല്ല, ഏത് കാര്യത്തിലാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കാത്തത്? മജിസ്ട്രേറ്റ് പദത്തിന്റെ അന്വേഷണം എവിടം വരെയായി? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതികളെ കുറിച്ച് പോലീസിന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ പാർട്ടിക്കാർ പ്രതികളായ സ്പിരിറ്റ് കുംഭക്കോണ കേസിനെ കുറിച്ച്? കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മതി മതി, ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ബാക്കി ചോദ്യമൊക്കെ പിന്നെ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഖാവാദിശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ ആചാര്യം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാ. എല്ലാ ആരോപണങ്ങളെയും ഞങ്ങൾ അതിജീവിക്കും. അനുസരണയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരായി ഞങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. കൊച്ചുകുട്ടികൾ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവർ കരയും. ചില രാഷ്ട്രീയക്കാരാണെങ്കിൽ പ്രസ്താവനകൾ ഇറക്കും. പാർത്ഥസാരഥി പറഞ്ഞാലും കാര്യമുണ്ട്. അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങള് പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ തകർത്തിട്ടുണ്ട്. സി കെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കം ചാരിൽ സംഭവമാണ്. അന്ന് ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഈ സണ്ണിക്കുട്ടിയായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത സംഭവമാണ്. ആ സംഭവത്തിന്റെ പേരിൽ അന്ന് പാർട്ടിയിൽ സണ്ണിക്കുട്ടിയെ തരം താഴ്ത്തിയിട്ടുണ്ട്. നാട്ടിലെ ക്രമസമാധാന തകർച്ചയിൽ സാധാരണക്കാർക്ക് അസംതൃപ്തിയുണ്ട്. ഈ സ്പിരിറ്റ് കുംഭകോണ കേസിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളതാണ്. മജിസ്ട്രേറ്റ് വധക്കേസിലെ പ്രതികളെ പിടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിപ്പോ നടക്കാൻ തുടങ്ങി ദിവസം കുറയായല്ലോ. ഞാൻ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പരമാവധി നമ്മളെങ്കിലും ഈ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കുക. മന്ത്രിപദം രാജിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഒരു അനുസരണശീലമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി പറയുന്നത് എന്തും അപ്പാടെ ഞാൻ അനുസരിക്കും. ക്ഷമിക്കണം സഖാവേ.
എന്താണ് നോക്കണേ? ഞങ്ങളിപ്പോ എത്തി നിൽക്കുന്നത് സ്പിരിറ്റ് കുംഭകോണ കേസിലാണ് സർ. 99% പ്രതികൾക്കെതിരായ ഒരു വിധിയാണ് അന്ന് മജിസ്ട്രേറ്റ് പറയാനിരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു ഊഹം. അറിയാലോ ഹോം മിനിസ്റ്റർക്ക് ഈ കേസുമായിട്ടുള്ള കണക്ഷൻ. പ്രതികൾ എത്ര ഉന്നതരായാലും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് മുന്നോട്ട് പോവുക. എന്താണ് അടുത്ത പരിപാടി? ഒരു സെർച്ച് വാറന്റ്. മുൻ മന്ത്രി MLA ആദിശേഷന്റെ വീട് ഒന്ന് ചൂണ്ടയിട്ട് നോക്കട്ടെ സർ. നിങ്ങൾ ഒരുക്കുന്ന ചൂണ്ടയിൽ കൊത്താൻ അയാൾ ഒരു പരൽമീനല്ല, വമ്പൻ സ്രാവാണ്, കപ്പൽ മുക്കാൻ കേൾപ്പുള്ള സ്രാവ്. ചൂണ്ടയിൽ കൊളുത്തില്ലെന്ന് അറിയാം സർ, എന്നാലും
ഞങ്ങളൊന്ന് കുളങ്കലേക്ക് നോക്കട്ടെ. ഓക്കെ ബോയ്സ്, യു മേ പ്രൊസീഡ്. സർ, ഒരിക്കലും ശംഭുവും കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാൻ അവരെ ജയിലിൽ പോയി കാണാറുണ്ട്. സോറി മീര, മൈ മിസ്റ്റേക്ക്. ചെറിയ ഗ്ലെയർ ഉണ്ട്. ഓക്കെ ഓക്കെ മീര, റോളിംഗ്. ഇനി അപർണ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാമോ? പറഞ്ഞോളൂ. ഒരു വലിയ ശിക്ഷ തന്നെ ഇപ്പൊ അവരനുഭവിച്ചു കഴിഞ്ഞു. നല്ല കുറ്റബോധമുണ്ട് അവർക്ക്. ശംഭു മാനസികമായും തളർന്നിട്ടുണ്ട്. ചിലപ്പോ എന്നെ പോലും തിരിച്ചറിയാറില്ല. ഒരിക്കലും ശംഭുവും കൂട്ടുകാരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഭവ ദിവസം ശംഭുവുമായി അഗ്രഹാരത്തിലേക്ക് ചെല്ലാമെന്ന് അവരുടെ ടീച്ചർക്ക് വാക്കുകൊടുത്തിരുന്നു അല്ലേ? അതെ, ഞാൻ ശംഭുവുമായി ചെല്ലാമെന്ന് ടീച്ചറോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതുമാണ് ആ സമയത്തായിരുന്നു. അച്ഛൻ ഇവിടെ ഇല്ല. ഇവരൊക്കെ ഞങ്ങൾ ബി ടി വിൽ നിന്ന് അപർണയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാ. സോറി മാഡം, കുറച്ചു നേരത്തേക്ക് നിങ്ങൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകണം. പ്ലീസ്, ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം, അതിനുള്ള വാറണ്ടാണ്. കം ഓൺ സെർച്ച്. നോ, യു ആർ നോട്ട് അലോഡ് ടു ഷൂട്ട്. ഓക്കേ, പറഞ്ഞാ മനസ്സിലാവും. ഡോ, തന്നോടല്ലേ പറഞ്ഞത്, പറഞ്ഞാ മനസ്സിലാവും. ജെറി വേണ്ട, വാ നമുക്ക് പോവാം. ചെല്ല്, വേഗം ചെന്ന് സി കെ പിയുടെ പരമോന്നത നേതാവ് ആദിശേഷന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തെന്നുള്ള വാർത്ത ഫ്ലാഷ് ന്യൂസിൽ കൊടുത്തതിന്റെ ക്രെഡിറ്റ് നേടിയെടുക്ക്. ക്യാമറയും ചുമലിൽ തൂക്കി വാർത്തയ്ക്ക് വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുന്ന നിങ്ങൾക്ക് ഇതുപോലത്തെ സെൻസേഷൻ ന്യൂസും സ്റ്റിംഗ് ഓപ്പറേഷൻസും നൽകുന്ന സന്തോഷം എനിക്ക് മനസ്സിലാവും. പ്ലീസ്. ബാലമുരളി, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഓർമ്മ നിൽക്കില്ലെങ്കിൽ എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ ഒന്ന് സൂം ചെയ്തോളൂ. താങ്ക് യു സർ, ഒരുപാട് സന്തോഷം തോന്നുന്നു. വെറും 4000 രൂപയ്ക്ക് ഒരു പാവപ്പെട്ടവനെ ഉരുട്ടിക്കൊന്ന സഹപ്രവർത്തകരായ പോലീസുകാരെ ചാനൽ ക്യാമറയുടെ കണ്ണിൽപ്പെടാതെ കോടതി മുറിയിൽ എത്തിക്കാൻ ഡമ്മി നാടകം നടത്തിയ പോലീസുകാരുടെ വർഗത്തിൽ സാറിനെ പോലെ മനോധൈര്യം ഉള്ളവരും ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. ഇട്ടാവട്ടം പോലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലെ വാർത്തയ്ക്ക് വേണ്ടി മാത്രം 5-6 ചാനലുകൾ കേട്ടോ പണികരെ, എന്താണെന്ന് അറിയില്ല. ക്യാമറയും തൂക്കി വാർത്ത കേടി നടക്കുന്ന ഇവരെ കാണുമ്പോ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടില് അമ്മി കൊത്താനുണ്ടോ അമ്മി എന്ന് ചോദിച്ചു നടക്കുന്ന കാക്കാല ചേട്ടത്തിയാണ് എനിക്ക് ഓർമ്മ വരിക. നമസ്കാരം മൈനി. കണ്ടില്ല എന്റെ മക്കളെ, നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അവന് മുഴുത്ത് ഭ്രാന്താ മൈനി. എങ്കിൽ ഭ്രാന്ത് ആശുപത്രിയിലാക്കണം, അല്ലെങ്കിൽ ചങ്ങല കിടണം. ചങ്ങല കിട്ടൂ, ഇനി അവൻ അനങ്ങത്തില്ല. 3 മാസം കൂടിയല്ലേ ഉള്ളൂ ഇവർക്ക് പുറത്തിറങ്ങാൻ. അതിനിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിട്ടാ. പോട്ടേടാ മക്കളെ, താ വാടോ. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശംഭുവിന്റെ കാര്യം. അവരവന് സമയത്തിന് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. നിങ്ങൾ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തെറ്റിനുപകരമായി സ്വയം ഒരുക്കി ഇല്ലാതാവുകയാ അവൻ. അവരവനെ മുഴുഭ്രാന്തനാക്കുന്നതിന് മുമ്പ് വല്ല ട്രീറ്റ്മെന്റ് പരോളം വാങ്ങി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്ക്. എന്നോ മനയെ കണ്ടുവോ
കാണാൻ കൊതിയുണ്ടെന്നാൽ കാണാമറയത്താണവൻ. അവനില്ല പകലുകളിൽ ഒരു രാവിൻ ഇരുള്, അവനില്ല രാവുകളിൽ മിഴിയടയാറില്ല. പൊന്നമ്പിളിയെ കണ്ടോ എന്നോ മനയെ കണ്ടുവോ? കാണാൻ കൊതിയുണ്ടെന്നാൽ കാണാമറയത്താണവൻ. കുടം പോയൊരു അന്തി നിലാക്കായലിൽ അവൻ വരും തോണിയും കാത്തു നിൽക്കയാണു ഞാൻ. ഏതോ കുളിർ കൂട്ടിൽ തേങ്ങും കുയിൽ പാട്ടിൽ, ഏതോ കുളിർ കൂട്ടിൽ തേങ്ങും കുയിൽ പാട്ടിൽ ഒരു നാദം ഞാൻ കേൾപ്പു, ആ സ്നേഹം ഞാൻ കേൾപ്പു. വെറുതെ ഞാൻ മിഴിയോർത്തു കണ്ടില്ലെങ്ങുമേ. പൊന്നമ്പിളിയെ കണ്ടോ എന്നോ മനയെ കണ്ടുവോ? കാണാൻ കൊതിയുണ്ടെന്നാൽ കാണാമറയത്താണവൻ. അകക്കനൽ നീരി ഞാനിരിക്കും ഈ നൊമ്പരം, അകലയെന്നോ മന എന്നറിയുമോ തെന്നലെ? ദൂരെ അവനായി ഞാൻ നിൽപ്പു വിളക്കേന്തി, ദൂരെ അവനായി ഞാൻ നിൽപ്പു വിളക്കേന്തി. ആ രൂപം കാണാനായി, ആ ഭാവം കാണാനായി, എങ്ങാണ് ആ തീരം ഒന്ന് പറയൂ മേഘമേ. പൊന്നമ്പിളിയെ കണ്ടോ എന്നോ മനയെ കണ്ടുവോ? കാണാൻ കൊതിയുണ്ടെന്നാൽ കാണാമറയത്താണവൻ. അവനില്ല പകലുകളിൽ ഒരു രാവിൻ ഇരുള്, അവനില്ല രാവുകളിൽ മിഴിയടയാറില്ല. പൊന്നമ്പിളിയെ കണ്ടോ എന്നോ മനയെ കണ്ടുവോ? കാണാൻ കൊതിയുണ്ടെന്നാൽ കാണാമറയത്താണവൻ. രണ്ട് നാരങ്ങ സോഡ, ഉപ്പോ മധുരം? ഉപ്പ് മതി. ഉപ്പ് മതി. അതെ, ഈ ചാനൽ ദുരന്തത്തിൽ പൊള്ളലേറ്റ ഒരു കുമാരനില്ലേ, ചുമട്ടുകാരനും മറ്റുമായിരുന്ന അയാളുടെ വീട് എവിടെയാ? ഏത്? നമ്മുടെ തീപ്പുള്ളി കുമാരൻ. അതെ, ഇവിടെ നേരെ പോയ ഹൈസ്കൂളിലേക്ക്, അവിടെ നിന്ന് ഇടത്തോട്ട് ഒരു മണ്ണിട്ട് റോഡ്, ഓക്കേ, വലത് ഭാഗത്ത് മൂന്നാമത്തെ വീട്. ഓക്കേ, താങ്ക് യു. നിങ്ങൾ കുമാരനെ കാണാൻ വന്നത? കുമാരനെ കാണാൻ വന്നതാ. മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങളെ, ബസ് കത്തിയപ്പോ കുറേ പേര് പൊള്ളിച്ചത്തു, പക്ഷെ കുമാരൻ പൊള്ളി പൊള്ളി പല വിധത്തിലങ്ങ് നന്നായി. ഈ അങ്ങാടിയിലെ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വറീതേട്ടന്റെ മോളെ പാമ്പ് കടിച്ചു. പാവപ്പെട്ട വറീതേട്ടന് സ്കൂളുകാരും പള്ളിക്കാരും നാട്ടുകാരെല്ലാവരും ചേർന്ന് അങ്ങ് സഹായിച്ചു. ചുരുക്കി പറഞ്ഞ മകളുടെ സകല ചികിത്സയും കഴിഞ്ഞ്, അവളുടെ കല്യാണവും കഴിഞ്ഞ് വറീതേട്ടന്റെ കയ്യിൽ 100,000 രൂപ ബാക്കിയാ. കുമാരന്റെ കഥയും ഇത് തന്നെയാണ്. നല്ല വീട് വെച്ചു, മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കും, ഉമ്മറത്ത് 4 കാലം നീട്ടി അങ്ങനെ തിന്ന് ജീവിക്കല്ലേ കുമാരൻ. ഹലോ, രാവിലെ വെല്ലുവിന്റെ വയലിരിക്കുന്ന കേട്ടപ്പോ എന്തൊരു ആശ്വാസമാ.
നമസ്കാരം. ഞങ്ങൾ ഭാരതി ടെലിവിഷനിൽ നിന്ന്. മനസ്സിലായി മനസ്സിലായി. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചിട്ട് അവസാനം അരിയും സോപ്പും ഒക്കെ തരുന്ന പരിപാടിയുടെ ആൾക്കാരല്ലേ. എടി ഞാനേ നിങ്ങൾ ഇരിക്കി. എന്റെ ഭാര്യ 24 മണിക്കൂറും ടിവിയുടെ മുമ്പില. മാനസമയനെയാണ് ഇഷ്ടപ്പെട്ട സീരിയല്. ഇനി ടിവിക്കാർ വന്നിരിക്കുന്ന ഇഷ്ടപ്പെട്ട പാട്ടും ചോദിച്ചോണ്ട്. ഒരു പുതിയ പാട്ടുണ്ടല്ലോ. കിട്ടി കിട്ടി കിട്ടി. ആ ക്ലാസ് മിസ്റ്റേക്കിൽ ഒരു പാട്ടില്ലേ, ആ എന്റെ കൽബിലെ വെണ്ണിലാവുന്നി നല്ല പാട്ടുകാരൻ. ആ പാട്ടിട്ടു. ഞങ്ങൾ പാട്ട് ചോദിക്കുന്ന പരിപാടിക്കാരല്ല. ആ തരികിടയാണല്ലേ. ഞങ്ങൾ ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ പാട്ട് പറയണ്ടേ. അതെ, ഞങ്ങൾ ചാലിൽ ദുരന്തത്തിൽ പരിക്ക് പറ്റിയവരുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ. ഹലോ കുമാരനാ, എന്താ സാറേ? ഓ ഓ, ആ അതെ, 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കൂടെ തിരിച്ചു വിളിക്കാം. ഓക്കെ. കാലിനാണല്ലേ കൂടുതൽ പൊള്ളലേറ്റത്. ആ അതെ അതെ. ഈ സംഭവത്തിന് ശേഷം ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല ഇല്ല. കാല് വയ്യാതെ ഇങ്ങനെ ചുമടെടുക്ക അല്ലേ സാറേ? അല്ല, ഈ ഇന്റർവ്യൂ തരുന്നോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ, എന്ത് പ്രശ്നം? അല്ല, എന്തേലും പ്രശ്നം? ഓ, ഒരു പ്രശ്നമില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? സാർ എങ്ങനെ അപകടത്തിൽ പെട്ടു, പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. എന്താടോ ഗാഢമായ ഒരു ആലോചന. ഇതൊന്ന് കണ്ടു നോക്ക്. പിന്നെ ഒരു 3-4 മാസം ആശുപത്രി കിടന്നു, 2 മാസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, വീട്ടിൽ കിടന്നു. പിന്നെ ആ ജീവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് സഹായിച്ചു, പിന്നെ സർക്കാര് സഹായിച്ചായിരുന്നു, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഈ ചുമട്ടുകാരുടെ യൂണിയനുണ്ടല്ലോ, യൂണിയനും സഹായിച്ചു. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഒക്കെ ജീവിച്ചു പോകുന്നു. പലരും സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഒരു സഹായവും കിട്ടിയില്ല. കുറച്ചു കാലം ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ, പിന്നീട് അദ്ദേഹവും വരാതെയായി. ആരോ പറഞ്ഞു കേട്ടു അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു എന്ന്. അങ്ങേരെ കുറ്റം പറയാൻ കഴിയോ? ഒരേ ദുരന്തം രണ്ടു പേർക്ക് രണ്ട് രീതിയിൽ. ചിലർക്ക് ദുരന്തങ്ങളും അനുഗ്രഹങ്ങളാണ് മീര. യെസ്. എവിടുന്നു അതിര് കവിഞ്ഞ സാമ്പത്തിക സഹായം ഈ കുമാരന് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളാണിത്. ഈ പത്രങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട്, ഒരു ഫോറൻസിക് റിപ്പോർട്ടിനെ കുറിച്ച്. ബസ് കത്തി തുടങ്ങിയത് അകത്തു നിന്നാണ്, പക്ഷെ പിന്നീട് എവിടെയും അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ആരും മനഃപൂർവ്വം അത് ഒതുക്കിയതുപോലെ. എല്ലാം മീരയുടെ വെറും തോന്നലുകളായിക്കൂടെ? ചിലപ്പോൾ ആയിരിക്കും. എന്നാലും ഞാൻ എല്ലാം ഒന്ന് ചിക്കിച്ചകയാൻ പോവാം. അറിയില്ല, ഞങ്ങൾക്ക് സ്ലമ്മിൽ ഒരു കവറേജ് ഉണ്ടായിരുന്നു. ആ വല്ലവന്റെ വീടിന്റെ അടുക്കളയിലോ കുളിമുറിയിലോ കയറി ക്യാമറ വെച്ച് കാണും. ആ കേറ്. നോ സർ, താങ്ക്സ്. എവിടെ ചെന്നാലും നിങ്ങളെ ഓടിക്കാൻ ആളുകൾ പിന്നാലെ ഉണ്ടല്ലോ, വെറുതെ ഓടിക്കളിച്ച് ഇറച്ചിലും മണ്ണാക്കണ്ട, കേറ്. നോ സർ, വേണ്ട. ആ ഓടാനാണ് യോഗമെങ്കിൽ ഓടി തന്നെ തീർക്കണം. 1 മിനിറ്റ്. അതെ, ഈ ഓട്ടക്കാര് കുട്ടികൾക്ക് വേണ്ടി PT ഉഷ പയ്യോളിയിൽ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഫോർ ജനറൽ നോളജ്. അപ്പൊ കാണാം. ഓക്കെ.
സർ, മജിസ്ട്രേറ്റ് വധക്കേസിലെ പ്രതികളുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തു. വെരി ഗുഡ് സർ. സർ, എത്രയും പെട്ടെന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സർ. കഴിഞ്ഞ 9 മാസമായിട്ട് ഇവർ ജയിലിലാണ്. ഒരു വാഹന മോഷണ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഐ സീ. ചുരുക്കി പറഞ്ഞ ഇവരെല്ലാം പുറലോകം കണ്ടിട്ട് 9 മാസമായി. യെസ് സർ. ചികിത്സ കഴിഞ്ഞെത്തിയപ്പോ ശംഭു ആളങ്ങ് മാറി. അവർണ പറഞ്ഞു മീര ഒരുപാട് സഹായിച്ചു. നന്ദി പറഞ്ഞ് കടം വീട്ടല്ലേ. എനിക്ക് ശംഭുവിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താ? അന്ന് നിങ്ങളിൽ ആരാ ബസ്സിന് തീ കൊളുത്തിയത്? ശംഭുവിനെ വിഷമിപ്പിക്കാനല്ല, പറയ ശംഭു, നിങ്ങൾ 7 പേരിൽ ആരുടെ കൈകൊണ്ടാ ബസ് കത്തിയത്? അറിയില്ല. എന്ന് വെച്ച്? ഞങ്ങൾ ആരുടെയും കയ്യിൽ തീ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ബസ് കത്തി? അറിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കുറ്റം സമ്മതിച്ചത്? ബസ് തകർത്തപ്പോ ഡീസൽ ടാങ്ക് പൊട്ടി ബസ്സിന് തീ പിടിച്ചിരിക്കാം. സമ്മതിച്ചു, പക്ഷെ തീ ഇല്ലാതെ. ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയില്ല. ബസ് കത്താൻ കാരണക്കാരൻ ഞങ്ങളാണ്. ശാന്തി അടക്കം 14 പേരുടെ മരണത്തിന് ഉത്തരവാദികൾ ഞങ്ങളാണ്. അതിന് ലഭിക്കാവുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്? ശംഭുവിന് ഇവരെ അറിയോ? അറിയില്ല. ഇയാളെയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കേ, എവിടെ വെച്ച? എനിക്കങ്ങ് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഓക്കെ ശംഭു, താങ്ക്സ്. ഞാൻ ഇറങ്ങട്ടെ. ശംഭു, ചിലപ്പോ ഇതെന്റെ ഒരു തോന്നല് മാത്രമായിരിക്കാം, പക്ഷെ ഇതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബസ് കത്തിച്ചത് നിങ്ങളല്ല, നിങ്ങൾ അതിനൊരു കാരണവുമല്ല. മറ്റാരോ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ചെയ്തതാണ്. അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവരെ കണ്ടെത്തും. അതിനെനിക്ക് ശംഭുവിന്റെ സഹായം വേണം. മീര പറഞ്ഞത് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ശരിയാ, നമ്മളാ ചെയ്തതെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന വിധം മറ്റാരെങ്കിലും ചെയ്താണെങ്കിലോ? ദൈവം നമ്മളോട് നീതി കാണിക്കാതിരിക്കില്ല, സത്യം പുറത്തു വരും. അതെടാ, നമ്മൾ നിരപരാധികളാണെന്ന് നാട്ടുകാരും വീട്ടുകാരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. നമ്മൾ പുറത്തിറങ്ങും. കൊണ്ടോടും എന്റെ മനസ്സൊരു കുതിരക്കുട്ടി. അതിരില്ലല്ലോ, മതിലില്ലല്ലോ, എന്റെ ചിന്തയ്ക്ക് തടവില്ലല്ലോ. അതിരില്ലല്ലോ, മതിലില്ലല്ലോ, എന്റെ ചിന്തയ്ക്ക് തടവില്ലല്ലോ. ഓടും കുതിരക്കുട്ടി, ഉള്ളിലൊരു മധുരക്കട്ടി. ഓടും കുതിരക്കുട്ടി, ഉള്ളിലൊരു മധുരക്കട്ടി. ചിന്നിട്ട കുട്ടിലെ ചിറകടി കാട്ടി തകരുന്നു കിളിക്കൂട്, പാടെ തകരുന്നു കിളിക്കൂട്. ചില്ലിട്ട കുട്ടിലെ ചിറകടി കാട്ടി തകരുന്നു കിളിക്കൂട്, പാടെ തകരുന്നു
കിളിക്കൂട്. ആകാശം തേടി പറക്കുന്ന കിളിയോ കുതിക്കുന്നു മേലേക്കു മേലെ. ആകാശം തേടി പറക്കുന്ന കിളിയോ കുതിക്കുന്നു മേലേക്കു മേലെ. കൂടില്ല കിളിക്ക് തടവില്ല കുതിരയ്ക്ക്, കൂടില്ല കിളിക്ക് തടവില്ല കുതിരയ്ക്ക്, കൂരയ്ക്ക് കുതിക്കാൻ കരുതുക. ഹായ് കുട്ടിത്തത്തേ മുട്ടിപ്പാട്, സ്വാതന്ത്ര്യ കാവൽ പടച്ചിന്ത്, ഈ സ്വാതന്ത്ര്യ തൂവൽ കണിച്ചിന്ത്. ഓടും കുതിരക്കുട്ടി ഉള്ളിലൊരു മധുരക്കട്ടി, ഓടും കുതിരക്കുട്ടി ഉള്ളിലൊരു മധുരക്കട്ടി. കയറില്ല കെട്ടെല്ലാം പുതറിക്കൊണ്ടോടും എൻ്റെ മനസ്സൊരു കുതിരക്കുട്ടി, കയറില്ല കെട്ടെല്ലാം പുതറിക്കൊണ്ടോടും എൻ്റെ മനസ്സൊരു കുതിരക്കുട്ടി. അതിരില്ലല്ലോ മതിലില്ലല്ലോ എൻ്റെ ചിന്തയ്ക്ക് തടവില്ലല്ലോ, അതിരില്ലല്ലോ മതിലില്ലല്ലോ എൻ്റെ ചിന്തയ്ക്ക് തടവില്ലല്ലോ. ഓടും ഓടും കുതിരക്കുട്ടിയ ഉള്ളിലൊരു മധുരക്കട്ടി, ഓടും കുതിരക്കുട്ടി ഉള്ളിലൊരു മധുരക്കട്ടി. വിചാരണ തടവുകാരായ ഏഴ് പ്രതികളും ഒരു വാഹന മോഷണ കേസിലെ പ്രതികളായ നാല് പേരുമാണ് ജയിൽ ചാടിയത്. ഇത്രയും പേർ ഒരുമിച്ച് ജയിൽ ചാടുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമായാണ്. അന്വേഷണ വിധേയമായി ജയിലറെയും രണ്ട് വാർഡന്മാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആരാടാ? ജീവനോടെ കത്തിക്ക് ഞാൻ. പറ ആരാ ബസ് എത്തിച്ചത്? എന്നും ജയില്, ഞാനെല്ലാം പറയാം. എന്തിനു വേണ്ടി ഇത് ചെയ്തു? ആർക്കു വേണ്ടി? ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. എന്താ കാണണമെന്ന് പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആലോചിച്ചിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്താ പാർത്ത? അന്ന് പോലീസ് വീട് റെയ്ഡ് ചെയ്തപ്പോ കിട്ടിയ രേഖകളാ. ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ ഇത് മതിയായിരുന്നു അവർക്ക്. പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നോണ്ട് ഇതെന്റെ കയ്യിൽ വന്നുപെട്ടു. ഓ മൈ ഗോഡ്! ആഭ്യന്തരമന്ത്രി പുതുക്കുടി ബാലന് അങ്ങേ തളച്ചിടാൻ പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. സ്പിരിറ്റ് കുംഭകോണ കേസിന്റെ പിന്നിലും അയാൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. സത്യമാണോ? ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി. ശക്തമായ പ്രേരണയില്ലാതെ സഖാവിനെ പോലൊരു നേതാവിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്യാൻ തയ്യാറാകില്ല. അന്ന് ആ കോടതി ഉളപ്പിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പുതുക്കുടി ബാലന് പങ്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനിയിപ്പോ
എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാം. പകരം എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ഞാൻ പറയില്ല. കടപ്പാട് തീർക്കാൻ ഒരു അവസരം. സ്പിരിറ്റ് കേസിന്റെയും മജിസ്ട്രേറ്റ് വധക്കേസിന്റെയും സൂത്രധാരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ചെയ്തു തരുന്ന സഹായത്തിന് പ്രതിഫലമായിട്ടല്ല, ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ മനസ്സ് കുറച്ചു കാലമായി ഞാൻ വായിക്കുന്നു. പലതും ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയല്ലോ പാർത്ഥ. എല്ലാവരുടെയും ഉള്ളിൽ ചെകഞ്ഞെടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. കാര്യങ്ങൾ തീരുമാനിച്ചോളൂ, എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ശരി. ഞങ്ങൾ വല്ല കോയമ്പത്തൂരോ മംഗലാപുരത്തോ പോയി നിൽക്കാം. തൽക്കാലം പോലീസിന്റെ കണ്ണി പെടാതെ ഇവിടെ കഴിയാനാ പറഞ്ഞിട്ടുള്ളത്. ഇതിലും ഭേദം ജയിലിൽ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ് ഒരു കുറവ്? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. നീ അടങ്ങു മാസം അവരിപ്പോ വരും. ദിവസം നാല് നേരം പോലീസാര് വീട്ടിൽ നിന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടല്ലേ പോലീസ് വീട്ടിൽ വരുന്നത്. നിങ്ങളത് എവിടെയായിരുന്നാ? ടൗണിൽ പോയി വാങ്ങിച്ചു വരണ്ടേ? റഹ്മാനിയ ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി മാത്രം ഇറങ്ങുന്നു വെച്ചാൽ? ഓ, ഞങ്ങള് എന്തോ തെറ്റ് ചെയ്ത് പോലുണ്ടല്ലോ. താഴത്തങ്ങാടിൽ ആ പാറ്റ് ഓഫീസും മുന്നിലുള്ള സ്തൂപവും തകർത്ത് പുലരു മുമ്പേ തിരിച്ചു കയറാൻ വേണ്ടി തന്നെ ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞങ്ങളുടെ കുറ്റം കൊണ്ടാണോ? ഇതെവിടുന്നാണ്? റഹ്മാൻ ഹോട്ടലിലെ ബിരിയാണി നമ്മൾ ആദ്യമായിട്ട് തിന്നണല്ലോ. കണ്ടോ മൈനി, ഇവനൊന്നൊരു ഉപകാരം ചെയ്തു കൊടുത്താലും നന്നിരുന്നേ. നീ എന്ത് ഉപകാരം ചെയ്തു? ഒന്നേ വേണ്ട. എന്താടാ നിനക്ക് തല്ലണോ? തല്ലടാ. ഒന്നേ തല്ലടാ. ദൈവം പ്രശ്നം ഉണ്ടാക്കാണ്. കൊണ്ടുപോയി അഞ്ചു വർഷം കൂടുമ്പോ സർക്കാരുകൾ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും എന്ത് സഹായമാണ് ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ ശംഭു. ഇപ്പൊ തന്നെ ശംഭു എവിടെ വിളിക്കുന്നേ? ഒരു പബ്ലിക് ബൂത്തിനാ. എന്ത് വിട്ടിത്തോ ശംഭു നിങ്ങളെ കാണിച്ചത്? നിങ്ങളെ പുറത്തുകൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഒരുവിധം ശരിയായി വരികയായിരുന്നു. ഒക്കെ പറ്റിപ്പോയി. ശംഭു ഇപ്പൊ എവിടെയുള്ളത്? എല്ലാം പറയാം, എനിക്കത് കാണണം. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ പാർത്ഥേട്ടാ, ഒരു കാര്യമുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് നേരിൽ കാണണം. എപ്പോ? എവിടെ വെച്ച്? അത് ഞാൻ വിളിച്ചു പറയാം. നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഡീറ്റെയിൽഡ് സ്കെച്ച് ആയത് ഇതോ? ഞാൻ വിചാരിച്ച് നീ വല്ല കാനന സുന്ദരി വരയ്ക്കാം. നീ എന്ത് ചെയ്യാൻ പോവാ? ഏത് സമയത്തും നമ്മുടെ ശത്രുക്കളോ പോലീസുകാരോ ഈ സ്ഥലം വളയാം. അതിനുമുമ്പ് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കാൻ പോവാ. നിന്നെ സമ്മതിച്ചിരിക്കുന്ന അളിയ, നമ്മുടെ ഗ്യാങ്ങിൽ എനിക്ക് ശേഷം നീയാണ് ബുദ്ധിമാൻ. താങ്ക്സ് അളിയ. ലെറ്റ് സ്റ്റാർട്ട് ദി ഓപ്പറേഷൻ. ഒന്നും പറയണ്ട, ഒരുപാട് താമസിച്ചു മീറ്റിംഗ് തുടങ്ങാൻ. മുന്നേട്ടാ കട്ടം മതി. പാർത്ഥേട്ടാ, ഞാനാ ശംഭു. ശംഭു, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. വാ. എന്ത് വിട്ടിതോ നിങ്ങളെ കാണിച്ചത്? എന്തിനാ ജയിലിലാടിയത്? അങ്ങനെയൊക്കെ സംഭവിച്ചു പാർത്ഥേട്ടാ. ഏത് സമയത്ത് നിങ്ങൾ പോലീസിന്റെ കയ്യിലാവപ്പെടും?
പിന്നറിയാലോ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അന്ന് ബസ് കത്തിച്ചത് ഞങ്ങളല്ല. നിങ്ങളല്ലേ? പിന്നെ വേറെ ആരാണ്? എങ്ങനെ മനസ്സിലായി? കത്തിച്ച ആളെ ഞങ്ങൾ കണ്ടെത്തി. ഒരു കുമാരൻ, അയാൾ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അയാൾ ബസ് കത്തിച്ചത് വേറെ ആർക്കും വേണ്ടിയാ. ആർക്കു വേണ്ടിയാ? അത് അയാൾ ഇതുവരെ പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട് വിവരം പോലീസ് നൽകിയില്ല? ഞങ്ങളോട് പറഞ്ഞത് ചിലപ്പോ കുമാരൻ പോലീസിനോട് മാറ്റി പറഞ്ഞാലോ. ഞങ്ങൾ എങ്ങനെ പോലീസായിട്ട് മുമ്പിൽ ചെല്ലും? ഇതിനൊക്കെയാ പാർത്തിട്ട് ഞങ്ങൾ സഹായിക്കേണ്ടത്. ആരുടെ മുമ്പിലും ചെന്ന് ചാടാ സൂക്ഷിക്കുക. എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. ഒരു കാരണവശാലും കുമാരൻ മിസ്സാവരുത്. ഉള്ളിലേക്ക് പോണം, വരൂ. നടന്ന് ക്ഷീണിച്ചോ പാർത്തേട്ടൻ? ഏയ് ഇല്ല, ഞങ്ങള് രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളല്ലേ. മാത്രമല്ല, ചെറുപ്പത്തിൽ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കുമായി ദിവസം 10-20 കിലോമീറ്റർ നടക്കണമായിരുന്നു. ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. എവിടെയാ ആര്? കുമാരൻ. എന്നോട് പൊറുക്കണം, ഇവൻ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോ ഞാനെല്ലാം പറഞ്ഞുപോയി. അപ്പോ എല്ലാം അറിഞ്ഞിട്ടായിരുന്നു ഈ പൊറാട്ട നാടകം. അതെ, ഇവിടെ ഇങ്ങനെ നിങ്ങൾ എത്തിക്കണമായിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. പക്ഷെ ഇവിടെയും പിഴച്ചല്ലോ ശംഭു. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് ഞാനിവിടെ ഒറ്റയ്ക്ക് വരുമെന്ന് കരുതിയോ? മൈനി, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അന്ന് കുമാരനെ കൊണ്ട് ബസ് കത്തിച്ച ഞാനാണ്. നേരത്തെ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയിൽ ആസ് എ സ്പോൺസേഡ് പ്രോഗ്രാം. അതിനെനിക്ക് വ്യക്തമായ കാര്യകാരണങ്ങളുണ്ടായിരുന്നു. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിരുന്നല്ലോ കുമാര. ജീവൻ പോയാലും പുറത്തു പറയില്ല എന്ന് പറഞ്ഞിട്ട്? മാപ്പ് പറ്റിപ്പോയി. പക്ഷെ അതൊരു മാപ്പർഹിക്കുന്ന കുറ്റമല്ലല്ലോ കുമാര. Thank you.
ഞാൻ പറയുന്നവരെ കുമാരൻ മൈനയുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ഹലോ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. ഒരുപാട് ഉപകാരം താൻ എനിക്ക് വേണ്ടി ചെയ്തല്ലേ. ഈ ക്രെഡിറ്റ് തനിക്കിരിക്കട്ടെ. ഒന്നോ രണ്ടോ പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ അറസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് ലോകം അറിഞ്ഞാൽ മതി. പുതിയ ആഭ്യന്തരമന്ത്രിക്ക് ഇരിക്കട്ടോ അതിന്റെ ക്രെഡിറ്റ്. ശരി, നടക്കണം. നിങ്ങൾ നാലുപേരും തൽക്കാലം പോലീസിന് കീഴടങ്ങുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന സംഭവ വികാസങ്ങൾ. ആഭ്യന്തരമന്ത്രി ബാലൻ പുതുക്കുടിയുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചു. പുതിയ ആഭ്യന്തരമന്ത്രിയായി യുവ നേതാവ് ശ്രീമാൻ പാർത്ഥസാരഥി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. യുറേനിയം സമ്പുഷ്ടമാക്കൽ ഇറാന് യു എൻ രക്ഷാസമിതിയുടെ അന്ത്യശാസനം. കൊടുങ്ങല്ലൂരിൽ ഒരു സി പി എം പ്രവർത്തകൻ കൂടി വെട്ടേറ്റ് മരിച്ചു. വാർത്തകൾ വിശദമായി. ആഭ്യന്തരമന്ത്രി ബാലൻ പുതുക്കുടിയുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചു. പുതിയ ആഭ്യന്തരമന്ത്രിയായി യുവ നേതാവ് ശ്രീമാൻ പാർത്ഥസാരഥി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നിയുക്ത ആഭ്യന്തരമന്ത്രി ശ്രീമാൻ പാർത്ഥസാരഥി ഇപ്പോൾ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സർ, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ പെട്ടെന്ന് ലഭിച്ച ഈ അധികാരത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ഇത്തരമൊരു മന്ത്രിസ്ഥാനം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കുന്നതും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ മന്ത്രിയാകാൻ യോഗ്യനാണെന്ന് പാർട്ടിക്ക് തോന്നിയിരിക്കും. പാർട്ടി പറഞ്ഞു, അനുസരണശീലമുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അനുസരിച്ചു. ഒരു നിമിഷം സാർ, ഞങ്ങളുടെ പ്രതിനിധി മീര ഇപ്പോൾ ലൈനിലുണ്ട്. ചോദിച്ചോളൂ മീര. സാർ, അടുത്ത കാലത്ത് ഏറെ വിവാദമുണ്ടാക്കിയ സംഭവമാണല്ലോ ചാലിൽ കൂട്ടക്കൊലയിലെ പ്രതികളടക്കം 11 പേരുടെ ജയിൽ ചാട്ടം. ഈ കേസിൽ എന്ത് സമീപനമായിരിക്കും സാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താനുള്ള വഴികൾ സ്വീകരിക്കും. ചാലിൽ കൂട്ടക്കൊലയിലെ ഒന്നാം പ്രതി ശംഭു മഹാദേവനെ താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ? സാർ, പരിചയമുണ്ട്. എന്റെ ഗുരുനാഥ പ്രൊഫസർ ശങ്കരി മഹാദേവന്റെ മകനാണ് ശംഭു. ശംഭു ജയിൽ ചാടിയതിന് ശേഷം എന്തെങ്കിലും താങ്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാൻ താല്പര്യമുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം. ശംഭു ഫോണിൽ സംസാരിച്ചത് താങ്കളുമായിട്ടല്ലേ? പറയൂ സർ. താങ്കളുമായിട്ട് സംസാരിച്ചത് ശംഭു അല്ലേ? ഒരിക്കലുമല്ല. ഇത്തരമൊരു ദൃശ്യം ടെലികാസ്റ്റ് ചെയ്ത നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നു. എന്നെ മനഃപൂർവ്വം കരുതേച്ച് കാണിക്കാനുള്ള ശ്രമം. ഇതിനേക്കാൾ വലിയ അപവാദങ്ങളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. മറുപുറത്ത് ആരെന്നറിയാത്ത ഈ വീഡിയോ ദൃശ്യം കണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്നെ അവിശ്വസിക്കില്ല. സമ്മതിക്കുന്നു സർ. ഇനി ഒരു ദൃശ്യം കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സമ്മതിക്കുന്നു. ശംഭു ഫോണിൽ വിളിച്ചിരുന്നു, നേരിൽ വന്നുകൊണ്ട് സംസാരിച്ചിരുന്നു. ചാലിൽ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ചില ബാഹ്യ ഇടപെടലുകളെ കുറിച്ച് സുപ്രധാന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. രഹസ്യ സ്വഭാവമുള്ളതിനാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല. നന്ദി.
നമസ്കാരം. ഒരു നിമിഷം സർ, ഇതുകൂടി കാണാനുള്ള ക്ഷമ കാണിക്കണം. Well done, Meera. You did a good job. Thank you, sir. നിങ്ങളെ ഇപ്പോ കണ്ടതും കേട്ടതും എല്ലാം സത്യമാണ്. ഒരു സാധാരണ വീട്ടിൽ പാർട്ടിക്ക് വേണ്ടി എല്ലാം വിട്ടു തുളച്ച ഒരു അച്ഛന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. പാർട്ടിക്ക് രക്തസാക്ഷിയും ഞങ്ങൾക്ക് പട്ടിണിയും തന്ന് അങ്ങേര് പോയി. പായയിൽ കെട്ടിപ്പൊതിഞ്ഞ അച്ഛന്റെ ശരീരത്തിൽ വെട്ടിയെടുത്ത് കൈകാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു. തിരിച്ചറിവുണ്ടായപ്പോ മനസ്സിലായി ഒപ്പം നടന്നവർ തന്നെയാണ് അച്ഛൻ ഇല്ലാതാക്കിയതെന്ന്. പാർട്ടി കൊണ്ട് അച്ഛന് നഷ്ടപ്പെട്ടത് അതേ പാർട്ടി കൊണ്ട് നേടാൻ ഞാനും തീരുമാനിച്ചു. എനിക്ക് നേരെ വന്നവരെ ഓരോന്നായി വെട്ടിനിർത്തി ഞാൻ തന്നെ എന്നെ വളർത്താൻ തുടങ്ങി. യൂത്ത് വിങ്ങിൽ എനിക്കെതിരെ വളർന്നു വന്നിരുന്ന സണ്ണിക്കുട്ടി ഒതുക്കാൻ ചാലിൽ ദുരന്തം ആസൂത്രണം ചെയ്തു. ഞാൻ കെട്ടിച്ചമച്ച സ്പിരിറ്റ് കുംഭകോണത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന സഹവാദിശേഷന്റെ നെറ്റിയിലെ അവസാനത്താണിയായിരുന്നു മജിസ്ട്രേറ്റ് വധം. നിരപരാധികളുടെ മരണങ്ങൾ നൊമ്പരപ്പെടുത്താതിരിക്കാൻ വെട്ടിപ്പിടിക്കാനുള്ള അധികാരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു വളർന്നു. ഈ ഒരു രാത്രി കൂടി ഇരുട്ടുപെടുത്തിരുന്നെങ്കിൽ പാർത്ഥസാരഥി ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രി നിരാശയില്ല. ചിലപ്പോൾ എല്ലാം നേടിയിട്ട് നിങ്ങളോട് ഞാൻ തന്നെ എല്ലാം വിളിച്ചു പറയുമായിരുന്നു. നിങ്ങൾ ആരാധിക്കുന്ന മുഖങ്ങളിൽ ചിലതെങ്കിലും ഇങ്ങനെയാണെന്ന് ഓർമ്മപ്പെടുത്താൻ. സങ്കടങ്ങളൊന്നുമില്ല, കെട്ടിയ വേഷം നന്നായി ആടിത്തീർത്ത ചാരിതാർത്ഥ്യം മാത്രം. ലോകത്തിന് മുഴുവൻ നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട ഈ നിമിഷത്തിൽ ശംഭുവിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാനുണ്ടായിരുന്നത് എന്റെ അമ്മയുടെ മുന്നിൽ മാത്രമാണ്. ശംഭുവിന് അമ്മയോട് സംസാരിക്കണോ? ശംഭു അമ്മ, ദേ കണ്ടില്ലേ, അന്ന് ബസ് കത്തിച്ച ഞങ്ങളല്ല, നമ്മുടെ ശാന്തിയെ കൊന്നവരെ ഞങ്ങൾ കണ്ടെത്തി. അമ്മനെ, ഞാനെങ്കിലും നിന്നെ തിരിച്ചറിയേണ്ടതായിരുന്നു. ഏയ് അഴാതമ്മ, അമ്മ പറയുന്ന അനുസരിച്ച് അമ്മയുടെ ശംഭുവിന് ഞാൻ ജീവിച്ചോളാം. നന്ദി, നമസ്കാരം. അറിവ് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള തിരിച്ചറിവാണ്. ഏത് രൂപത്തിലും പാകപ്പെടുത്തിയെടുക്കാവുന്ന മെഴുകുപോലെയാണ് കുട്ടികൾ കലാലയങ്ങളിൽ എത്തുന്നത്. അവർക്ക് രൂപം നൽകുന്നത് ചുറ്റുമുള്ള സമൂഹവും അറിവ് പകർന്നു നൽകേണ്ട ഗുരുക്കന്മാരുമാണ്. ക്യാമ്പസ് പൊളിറ്റിക്സിന് ബിലിയാർഡായി ജീവനും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടവർക്ക് ആദരപൂർവം